നമസ്കാരം. ജനൻ ടിവിയുടെ ജനകീയ സംവാദ വേദിയായ ജനസഭയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജനസഭ ഇന്ന് ചേരുന്നത് വയനാട്ടിലെ ബത്തേരിയിലാണ്. നമുക്കറിയാം, ആസന്നമായ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വയനാട് മണ്ഡലം ആരെ പിന്തുണക്കും, വയനാടിൻ്റെ ജനഹിതം അറിയാനാണ് ജനസഭ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം നിരവധി ജനകീയ പ്രശ്നങ്ങൾ ഉണ്ട്. മാത്രമല്ല, സമീപകാലത്ത് ഉണ്ടായ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം, വയനാട്ടിലെ വോട്ടർമാർ, ഈ വിഷയങ്ങളൊക്കെ ജനഹിതത്തിൻ്റെ ഭാഗമായിട്ട് പരിശോധന വിധേയമാക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ജനസഭയിലേക്ക് പോകാൻ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് മൂന്ന് മുന്നണികളുടെയും പ്രതിനിധികൾ ഇവിടെ അതിഥികളായി എത്തിയിട്ടുണ്ട്. നമുക്കവരെ പരിചയപ്പെടാം. CPMനെ പ്രതിനിധീകരിച്ച് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ സുരേഷ് താളൂർ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. BJPയെ പ്രതിനിധീകരിച്ച് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് KPCC അംഗം ശ്രീ EK വിനയൻ വിനയനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം വയനാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാരെയും ജനസഭയിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ സംവാദം ശ്രീ സുരേഷിൽ നിന്ന് ആരംഭിക്കുകയാണ്. എന്താണ് പ്രതീക്ഷ? ഈ ഉപതെരഞ്ഞെടുപ്പ് വയനാട് ഒരു രാഷ്ട്രീയ വഞ്ചനയ്ക്ക് മറുപടി നൽകാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, പൊതു തെരഞ്ഞെടുപ്പിൽ, ശ്രീ രാഹുൽ ഗാന്ധി 2019 വയനാട് പാർലമെൻറ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു. 5 വർഷക്കാലം വയനാടിൻ്റെ MP എന്ന നിലക്ക് വയനാടിന് വേണ്ടി പ്രത്യേകമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു MP ആയിരുന്നു ശ്രീ രാഹുൽ ഗാന്ധി. അദ്ദേഹം വീണ്ടും വയനാട്ടിൽ വന്ന് മത്സരിച്ചു. അങ്ങനെ മത്സരിക്കുമ്പോൾ 5 വർഷത്തെ അദ്ദേഹം പറഞ്ഞു, ഞാൻ വയനാടിന്, വയനാട് എനിക്ക് കുറേ സ്നേഹം വാരിക്കോരി തന്നു. പക്ഷെ അദ്ദേഹത്തിന് വയനാട് സ്നേഹം കൊടുത്തു, പക്ഷെ വയനാടിനൊന്നും കൊടുക്കാൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞില്ല. പക്ഷേ വയനാടിന് ജനത വീണ്ടും അദ്ദേഹത്തെ വിജയിപ്പിച്ചു. അങ്ങനെ വിജയിപ്പിക്കുമ്പോൾ ഞാൻ വീണ്ടും വയനാടിനോടൊപ്പം നിൽക്കും, വയനാടിനെ സഹായിക്കാൻ. വയനാടിൻ്റെ മകളാണ്, വയനാടിൻ്റെ അമ്മയാണ്, വയനാടിൻ്റെ അച്ഛനാണ് എന്നെല്ലാമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അങ്ങനെ വയനാടിനെ വീണ്ടും സഹായിക്കാൻ, സംരക്ഷിക്കാൻ എന്നെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞു. നിഷ്കളങ്കരായ വയനാട്ടിലെ ജനത വീണ്ടും അദ്ദേഹത്തെ വിജയിപ്പിച്ചു. പക്ഷേ തികഞ്ഞ ഒരു രാഷ്ട്രീയ കാപട്യമാണ് അദ്ദേഹത്തെ നയിച്ചത്. അങ്ങനെ വയനാട് പാർലമെൻറ് മണ്ഡലത്തിൽ ജനവിധി തേടുമ്പോൾ റായ്ബറേലിയിൽ മത്സരിക്കുമെന്ന സൂചന പോലും അദ്ദേഹം വയനാടിന് നൽകിയില്ല. അങ്ങനെ അദ്ദേഹം ഇവിടുന്ന് മത്സരിച്ചു 2ാം ഘട്ടത്തിൽ. അത് കഴിഞ്ഞ് അവസാന ഘട്ടത്തിൽ അദ്ദേഹം റായ്ബറേലിയിൽ നോമിനേഷൻ കൊടുത്തു. അന്ന് തന്നെ ആ പ്രശ്നം ഉയർന്നു വന്നതാണ്. അപ്പോൾ വയനാട്ടിലെ കോൺഗ്രസ്സുകാരെല്ലാം പറഞ്ഞത്, അദ്ദേഹം അവിടെ ജയിച്ചാലും വയനാടിനോടൊപ്പം നിൽക്കും, അദ്ദേഹം റായ്ബറേലിയാണ് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു. അദ്ദേഹം വയനാട്ടിലും ജയിച്ചു, റായ്ബറേലിയിലും ജയിച്ചു. യാതൊരുവിധ മനസാക്ഷി കുത്തുമില്ലാതെ 5 കൊല്ലം അദ്ദേഹത്തെ വിജയിപ്പിച്ച വയനാടിന് വേണ്ടി ഒന്നും ചെയ്യാഞ്ഞിട്ട് വീണ്ടും വിജയിപ്പിച്ച വയനാടിനെ വഞ്ചിച്ചുകൊണ്ട് അദ്ദേഹം റായ്ബറേലി മണ്ഡലത്തെ സ്വീകരിച്ചു, വയനാടിനെ ഉപേക്ഷിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരിയെ കൊണ്ടുവന്ന് നടക്കുകയാണ്. ഇപ്പോഴും വയനാട്ടിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, വയനാട് എനിക്ക് കുറേ തന്നു, പക്ഷെ വയനാടിന് അദ്ദേഹം എന്ത് കൊടുത്തു എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. അപ്പോൾ ആങ്ങള, പെങ്ങള്, പേരക്കുട്ടി എന്ന നിലയിൽ പരീക്ഷണ കേന്ദ്രമാക്കി വയനാടിനെ മാറ്റുമ്പോൾ വയനാടിൻ്റെ നീറുന്ന പ്രശ്നങ്ങൾ വയനാടിന് പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ പറ്റുന്ന ഒരാളല്ല UDFൻ്റെ സ്ഥാനാർത്ഥി. വയനാടിനെ അറിയുന്ന, വയനാടൻ ജനതയുടെ പ്രശ്നങ്ങൾ മുമ്പോട്ട് വെക്കാൻ കഴിയുന്ന, വയനാട്ടിലെ കാർഷിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ അവതരിപ്പിക്കാൻ കഴിയുന്ന ശ്രീ സത്യൻ മൊകേരി, അദ്ദേഹം വയനാടിന് വിജയിക്കും എന്ന ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. വയനാടിനോട് രാഹുൽ ഗാന്ധി കാണിച്ച വഞ്ചനയ്ക്ക് മറുപടി നൽകാൻ വയനാട് ഒരുങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വലിയ പ്രതീക്ഷയോടാണ് ഇടതുപക്ഷ മുന്നണി നേരിടുന്നത്. യെസ് പ്രശാന്ത്, BJPയും ഈ രാഷ്ട്രീയ വഞ്ചന തന്നെയാണോ ഉയർത്തിക്കാട്ടുന്നത്? തീർച്ചയായിട്ടും രാഷ്ട്രീയ വഞ്ചനയാണ് ഞങ്ങളുടെ 1-ാമത്തെ മുദ്രാവാക്യം. കാരണം കഴിഞ്ഞ 10-15 വർഷക്കാലമായിട്ട് ഈ മണ്ഡലം ഇവിടെ രൂപീകൃതമായതിനു ശേഷം ഈ പാർലമെൻറ്റ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് UDF ആണ്. MI ഷാനവാസും മുതൽ ഇങ്ങോട്ട്, MI ഷാനവാസിൻ്റെ 2ാമത്തെ ടേം ജനങ്ങൾ പാടെ കോൺഗ്രസ്സിനെ വെറുത്ത് അങ്ങ് ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടേക്ക് രാഹുൽ ഗാന്ധി കടന്നു വരുന്നത്. രാഹുൽ ഗാന്ധി കടന്നു വന്നപ്പോഴേ നമ്മൾ പറഞ്ഞിരുന്നു,
ഇത് രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ അദ്ദേഹത്തിന്റെ പരാജയം മണത്തുകൊണ്ട് അദ്ദേഹം തെക്കേ ഇന്ത്യയിലേക്ക് ചേക്കേറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ആ അദ്ദേഹത്തിന് ഈ നാടുമായിട്ട് യാതൊരു ബന്ധവും പുലർത്താൻ അദ്ദേഹം തയ്യാറാവില്ല അദ്ദേഹത്തിന്റെ സ്വന്തം ഇമേജിന് വേണ്ടിയും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയും മാത്രമാണ് അദ്ദേഹം വയനാടിന് വേണ്ടി വരുന്നത് എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു അത് അക്ഷരാർത്ഥത്തിൽ ശരിയായി എന്നുള്ളതാണ് അഞ്ച് വർഷക്കാലം ഇങ്ങോട്ട് പിന്നിടുമ്പോൾ ജനവികാരം അത് തന്നെയാണ് തെളിയിച്ചത് കേരളത്തിലെ ഏകദേശം മണ്ഡലങ്ങളിലെല്ലാം യു ഡി എഫിന് വോട്ട് കൂടിയ സാഹചര്യത്തിൽ അവരുടെ ഏറ്റവും വലിയ പവർ പോയിന്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് ഏകദേശം 65,000 വോട്ടുകൾ ഈ മണ്ഡലത്തിൽ കുറയുകയാണുണ്ടായത് ആ 65,000 വോട്ടുകൾ പൂർണ്ണമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ജനങ്ങൾ നൽകി എന്ന് പറയപ്പെടുമ്പോൾ ഇവിടുത്തെ രണ്ട് മുന്നണികളും ഈ കഴിഞ്ഞ കാലങ്ങളിൽ കാണിച്ചിട്ടുള്ള ആത്മവഞ്ചനയുടെ ആ അതിൻ്റെ പരിണിത ഫലമാണ് ഈ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി കെ സുരേന്ദ്രൻ അനുകൂലമായി ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു യഥാർത്ഥ വശം മറ്റൊരു വശം പറയാനുള്ളത് ഇനി വരാൻ പോകുന്നത് പ്രിയങ്ക ഗാന്ധിയാണ് അവരെ ഇവിടെ റോഡ് ഷോ നടത്തുന്നു മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നു 500,000 മുകളിൽ ഭൂരിപക്ഷം കെട്ടുമെന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകി ജനങ്ങളോട് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ നേതാക്കൾ വീട് വീടാന്തരമൊക്കെ കയറി ഇറങ്ങുന്നുണ്ട് ഞങ്ങൾ ചോദിക്കുന്നത് കഴിഞ്ഞ 10-15 വർഷമായി ഈ നാടിനെ വഞ്ചിച്ചിട്ടുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ നേതാക്കൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിങ്ങൾക്ക് ഇത് തന്നെയായിരിക്കും ഈ വയനാടിനോട് ചെയ്യാനുണ്ടാവുക എന്നുള്ള ഒരു നഗ്നമായിട്ടുള്ള സത്യം നിങ്ങൾ മറച്ചു വെക്കുകയാണ് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ആ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ താൻ മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കുമെന്നുള്ള ഒരു ധാരണ പോലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കാതെ ഈ ജനങ്ങളെ പൂർണ്ണമായി വഞ്ചിച്ചിട്ടുള്ള അതുപോലെ തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയും ചെയ്യാൻ വേണ്ടി പോകുന്നത് കാരണം നോമിനേഷനടക്കം സത്യവാങ്മൂലത്തിലടക്കം കള്ളത്തരങ്ങൾ എഴുതി ചേർത്ത് ഈ നാടിനെ നാട്ടിൽ മത്സരിച്ച് ജയിച്ച് സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രം നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് നമുക്കറിയാം മല്ലികാർജ്ജുൻ ഖാർഗെ ഇവിടെ വന്നപ്പോൾ അദ്ദേഹം വാതിലിനുടെ ഇടയിലൂടെ ഒളിഞ്ഞു നോക്കുന്ന ഒരു സീന് നമ്മളുടെ എല്ലാം വേദനിപ്പിക്കുന്ന ഒരു സീന് നമ്മളുടെ മുന്നിലുണ്ട് കാരണം ആ കുടുംബമല്ലാതെ മറ്റൊരാളെയും പരിഗണിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വം തയ്യാറല്ല എന്നുള്ളതാണ് അതിലൂടെ കണ്ടത് നമ്മളെല്ലാം ശ്രീ വിനയൻ രാഹുലിന് രാഷ്ട്രീയ അഭയം കൊടുത്ത ഒരു മണ്ഡലമാണ് വയനാട് അല്ലേ പക്ഷേ വയനാടുകാരോട് ഈ കൊടും ചതി ചെയ്യുമെന്ന് വയനാടുകാർ സ്വപ്നേവി നനച്ചില്ല എന്നുള്ളതാണ് വയനാടിന് വേണ്ടി രാഹുൽ എന്തൊക്കെ ചെയ്തു ഇവിടെ ഞാൻ നേരത്തെ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ച ആ ദുരന്തം നടന്ന സമയത്ത് പോലും അദ്ദേഹം ഉണ്ടായിരുന്നില്ല അല്ലേ വയനാട് എങ്ങനെ ഒരു ജനപ്രതിനിധിയാണോ ഒരു ദേശാടന കിളിയെ പോലെ വരുന്ന ജനപ്രതിനിധിയാണോ വയനാടുകാർ കാംക്ഷിക്കുന്നത് ഇവിടെ LDFൻ്റെയും NDAയുടെയും പ്രതിനിധികൾ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുടെ മറുപടിയോടുകൂടി ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം ഒന്ന് ശ്രീമതി പ്രിയങ്കാ ഗാന്ധി ഈ ബൈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായി പൊതുരംഗത്തിറങ്ങിയ ഒരാളല്ല 1989 മുതൽ ഇങ്ങോട്ട് കഴിഞ്ഞ 35 വർഷക്കാലം ഒരു പാർലമെൻ്ററി രംഗത്തുമില്ലാതെ ഇന്ത്യയുടെ പൊതുമണ്ഡലത്തിൽ ഏതെല്ലാം ഘട്ടങ്ങളിൽ എവിടെയെല്ലാം അനീതികളുണ്ടാകുന്നോ ദളിത് പീഡനങ്ങളുണ്ടാകുമ്പോൾ കർഷകർക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തിനേറെ പറയുന്നു കോമൺവെൽത്ത് ഗെയിംസിൽ ഈ രാജ്യത്തിൻ്റെ അഭിമാനമായ വിനേഷ് ഫോഗട്ടിനെതിരെ ഒരു മന്ത്രിസഭ ഒന്നൊരു പിന്തുണയോടുകൂടി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം എല്ലാ ഘട്ടങ്ങളിലും ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രതിഷേധത്തിൻ്റെ ശബ്ദമുയർത്തുകയും ഇന്ത്യയുടെ പൊതുമണ്ഡലത്തിൽ സജീവമായി നിൽക്കുകയും ചെയ്ത ഒരാളാണ് പ്രിയങ്കാ ഗാന്ധി ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തും ഈ രണ്ട് മുന്നണികളും രാഹുൽ ഗാന്ധിക്കെതിരെ ഐക്യജനാധിപത്യ മുന്നണിക്കെതിരെ ഇതേ ആരോപണങ്ങളും ഇതേ ആക്ഷേപങ്ങളും ഉന്നയിച്ചതാണ് അത്തരം ആക്ഷേപങ്ങളെയും അത്തരം ആരോപണങ്ങളെയും എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇത്തരം പ്രചരണങ്ങളെ എല്ലാം തള്ളിക്കളഞ്ഞാണ് രാഷ്ട്രീയ പ്രബുദ്ധരായ വയനാടൻ ജനത ഒരിക്കൽ കൂടി രാഹുൽ ഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചത് ഇവർ ഞാൻ കഴിഞ്ഞൊരു ചർച്ചയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവർ വയനാട്ടിലെ ജനങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കുടിയേറിപ്പാർത്ത ഇന്ത്യയുടെ ബഹുസ്വരതയുടെ ഇന്ത്യ എന്ന ആശയത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയായി എടുക്കാൻ കഴിയുന്നൊരു പ്രദേശമാണ് പരസ്പര സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തോടും കൂടി കഴിയുന്നതോടൊപ്പം ഉന്നത ജനാധിപത്യ ബോധം പുലർത്തുന്നവരുമാണ് വയനാട്ടിലെ ജനത അതുകൊണ്ടാണ് ഇത്തരം എല്ലാ പ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇരു കൈയും നീട്ടി
രാഹുൽ ഗാന്ധിയെ രണ്ടു പ്രാവശ്യം സ്വീകരിക്കാനും വലിയ ഭൂരിപക്ഷം കൊടുത്ത് അദ്ദേഹത്തെ വിജയിപ്പിക്കാനും തീരുമാനിച്ചത്. രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് വയനാട് ലോക്സഭ റായ്ബറേലിയിലും വയനാട്ടിലും ഒരുപോലെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ റായ്ബറേലിയുടെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം എന്തുകൊണ്ട് റായ്ബറേലിയിൽ നിലനിൽക്കണം? ഉത്തർപ്രദേശ് പോലെയുള്ള ഇന്ത്യയുടെ ഹിന്ദി ഹൃദയ ഭൂമിയിൽ സംഘപരിവാറിനും ഫാസിസ്റ്റ് ശക്തികൾക്കും പ്രതിരോധം തീർക്കാൻ വയനാട്ടിനേക്കാൾ കൂടുതൽ സാന്നിധ്യം അവിടെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ ബോധവും ഇച്ഛാശക്തിയും ഒക്കെ വയനാട്ടിലെ ജനങ്ങൾക്കുണ്ട്. അവരത് ഉൾക്കൊണ്ടതിൻ്റെ ആ സാഹചര്യം അവർ മനസ്സിലാക്കിയതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് പ്രിയങ്കാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞത് മുതൽ ഇങ്ങോട്ട് 25,000 ആളോളം പങ്കെടുപ്പിച്ചുകൊണ്ട് കൽപ്പറ്റയിൽ നടത്തി നോമിനേഷൻ കൊടുക്കാൻ ഈ ജില്ലയുടെ ഈ ലോക്സഭാ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്ന യു ഡി എഫിൻ്റെ കൺവെൻഷനുകളിൽ നാളിതുവരെ ഇല്ലാത്ത നിയോജകമണ്ഡലം കൺവെൻഷനുകളിൽ നാളിതുവരെ ഇല്ലാത്ത പങ്കാളിത്തത്തോടുകൂടി നിയോജകമണ്ഡലം കൺവെൻഷനുകളും പഞ്ചായത്ത് കൺവെൻഷനുകളും നടക്കുന്ന ഒന്നാംഘട്ട ഗൃഹസന്ദർശനം ഇതിനോടകം പൂർത്തിയാക്കാൻ കഴിഞ്ഞ വലിയ ആവേശത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ വയനാടൻ ജനത കാണുകയാണ്. അവർ പ്രിയങ്കയിൽ വലിയ പ്രതീക്ഷ വെക്കുകയാണ്. അത് വയനാടിൻ്റെ നാളെയെ എന്നതിനോടൊപ്പം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ, ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ, ഇന്ത്യൻ ഭരണഘടനയുടെ കാവലാളായി രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കാ ഗാന്ധിയെയും ഈ നാട് പ്രതീക്ഷയോടെ നോക്കുന്നു എന്നുള്ളതാണ് ഞാനത് ആ ഭാഗത്ത് സൂചിപ്പിക്കുകയാണ്. അങ്ങ് സൂചിപ്പിച്ച ദുരന്തം, മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായ ശേഷം ഏറ്റവും ആദ്യം ആ സ്ഥലത്തേക്ക് ഓടിയെത്തിയത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല, ഈ ലോക്സഭാ മണ്ഡലത്തെ ഇന്നലകളിൽ പ്രതിനിധീകരിച്ചിരുന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഒരുമിച്ച് മുണ്ടക്കൈ ചൂരൽമല പ്രദേശം സന്ദർശിച്ചു എന്ന് മാത്രമല്ല, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഫ്ലോറിൽ ഈ വിഷയം ആദ്യമായി ഉന്നയിച്ചതും വയനാടിൻ്റെ എം പി അല്ലാതിരുന്നിട്ടും രാഹുൽ ഗാന്ധിയാണ്. അത്തരം അടിയന്തര ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷം തുടർച്ചയായി ഈ വിഷയങ്ങളിൽ ഇടപെടുകയും വ്യക്തി എന്ന നിലയിൽ, രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ തനിക്ക് ഈ പ്രദേശത്തെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ആ ദുരന്തബാധിത പ്രദേശങ്ങളിലും അതോടൊപ്പം മറ്റിതര പ്രളയബാധിത പ്രദേശങ്ങളിലും എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് ഈ വിഷയത്തിൽ ഇതുവരെ എന്തു ചെയ്യാൻ സാധിച്ചു? കേന്ദ്ര ഗവൺമെൻറ്റിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റിതര സംസ്ഥാനങ്ങൾക്ക് പാക്കേജുകൾ പ്രഖ്യാപിച്ചപ്പോൾ വയനാടിന് എന്ത് കൊടുക്കാൻ സാധിച്ചു? അടിയന്തര രക്ഷാപ്രവർത്തനത്തിന് ശേഷം ഇങ്ങോട്ട് മാസങ്ങൾ പിന്നിട്ടിട്ട് ആ അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്ക് ശേഷം സംസ്ഥാന ഗവൺമെൻറ്റിന് ഈ മേഖലയിൽ എന്ത് മുന്നോട്ട് പോകാൻ സാധിച്ചു? ഇതെല്ലാം മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ജനങ്ങൾ ഈ രണ്ട് മുന്നണികളോടും ഈ തെരഞ്ഞെടുപ്പിൽ ചോദിക്കുന്ന ചോദ്യമാണ്. പിന്നെ രാഹുൽ ഗാന്ധി വയനാടിന്, വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ എം പി എന്ന നിലയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന കേരളത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെൻറ് ഇല്ല, കേന്ദ്രത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെൻറ് ഇല്ല, രണ്ടിടത്തും പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ അർഹമായ വേദികളിൽ ഈ വിഷയം ഉന്നയിക്കുക, അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തുക എന്നതിനപ്പുറം ഒരു ഭരണത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അത്തരം കാര്യങ്ങൾ വയനാടിന് ചെയ്തു കൊടുക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഏത് പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾക്കും ഫ്ലോറുകളിൽ ഇത് ഉന്നയിക്കാൻ മാത്രമേ കഴിയൂ. അപ്പോൾ വയനാടിന് അത്തരം എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയേണ്ട ആളുകൾ NDA LDFമാണ്. കാരണം കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഭരണം ഒരുപോലെ കൈയാളുന്നത് ഇവരാണ് എന്നുള്ളതാണ്. അപ്പം തൻ്റെ ലോക്സഭ സാമാജികൻ എന്ന നിലയിലുള്ള തൻ്റെ ലോക്സഭയിൽ നിന്ന് ലഭിക്കുന്ന ഒരു വികസന ഫണ്ട് അത് കാര്യക്ഷമമായും കൃത്യമായും അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വിവിധ സ്കീമുകൾ ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിന് കിട്ടേണ്ടതിൽ കാര്യക്ഷമമായ ഇടപെടലുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ആ ഫണ്ടുകൾ വയനാടിന് ലഭ്യമായിട്ടുണ്ട്. അതിനപ്പുറം ഒരു ദേശീയ നേതാവ് എന്ന നിലയിലുള്ള തൻ്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് CSR ഫണ്ട് പൂള് ചെയ്ത് വികസന പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ ആ ഓരോ പദ്ധതികളും എണ്ണി പറയാൻ ഞാൻ തയ്യാറാണ്. ആമുഖമായി ഈ കാര്യം ഞാൻ സൂചിപ്പിക്കുക. യെസ്, അപ്പം ശുഭാപ്തി വിശ്വാസത്തിലാണ്. എന്തായാലും മൂന്ന് അതിഥികളും അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ വിശദീകരിച്ച് കഴിഞ്ഞു. ഇനി വോട്ടർമാരുടെ ഊഴമാണ് പ്രിയങ്കയോ നവ്യയോ സത്യൻ മൊകേരിയോ, ആരെയാണ് വയനാട്ടിലെ വോട്ടർമാർ പിന്തുണക്കുന്നത്? തണുപ്പ് തുടങ്ങിയിരിക്കുന്നു, പക്ഷേ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് ചൂടുണ്ട്. ആ ആവേശം വോട്ടർമാരിലുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ആദ്യ ചോദ്യം, യെസ് ഓക്കെ, യെസ് യെസ്, ചാടി എഴുന്നേറ്റു, ആവേശമുണ്ട്. യെസ്, ആ എനിക്ക് UDF പ്രതിനിധി ശ്രീ വിനയേട്ടനോടാണ് ഒരു ചോദ്യം. ശ്രീമതി പ്രിയങ്കാ ഗാന്ധി ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ ചുരം ബദൽപാത എന്നൊരു വിഷയം വയനാടിനെ നീറുന്നൊരു പ്രശ്നമാണ്. ഈ വിഷയത്തിൽ ഏത് രീതിയിൽ പരിഹാരം കാണാൻ കഴിയും? വയനാടിൻ്റെ ചുരത്തിനുള്ള ബദൽ യാത്രാ സംവിധാനങ്ങൾ
ബദൽ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദീർഘകാലമായി വയനാട്ടിൽ നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. എൽ ഡി എഫ് ഗവൺമെൻറ് ഈ വിഷയത്തിൽ സമയബന്ധിതമായി തീരുമാനമെടുക്കുകയും കാര്യക്ഷമമായി ഇടപെടുകയും ചെയ്യേണ്ട ആളുകൾ ഏതാണ്ട് തുടർച്ചയായി 7-8 വർഷക്കാലം കേരളം ഇതുവരെ ഒരു മാൻഡേറ്റ് സമീപകാലത്ത് ഒരു ഗവൺമെൻറ്റുകൾക്കും തുടർച്ചയായി ഭരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ഇവിടെ ചോദിച്ച നിലവിൽ നമ്മുടെ ചർച്ചയിൽ നിൽക്കുന്ന രണ്ട് ബദൽ റോഡുകൾക്കും കാര്യക്ഷമമായി മുന്നോട്ട് പോകാൻ കേരളത്തിലെ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ പുതിയതായി ആനക്കാംപൊയിൽ നിന്നും മേപ്പാടിയിലേക്ക് തുരങ്ക പാതയെക്കുറിച്ച് വലിയ ചർച്ചകളും അതിൻ്റെ തുടർ നടപടികളും നടക്കുക. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പാരിസ്ഥിതിക അനുമതി പോലും ഇതുവരെ വലിയ പ്രളയം വലിയ രീതിയിലുള്ള പ്രകൃതി ദുരന്തം സംഭവിച്ചൊരു പ്രദേശത്ത് ഏത് രീതിയിൽ അത്തരം സാധ്യതകളെ അതിജീവിച്ചുകൊണ്ട് ശാസ്ത്രീയമായ തുരങ്കപാത മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വലിയ പഠനങ്ങളും ചർച്ചകളും നടക്കേണ്ട ഘട്ടത്തിൽ അത്തരം ചർച്ചകൾക്കോ പഠനങ്ങൾക്കോ ഒന്നും നേതൃത്വം കൊടുക്കാതെ വയനാട്ടിലൊരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാൻ ഒരു 3 നില കെട്ടിടത്തിന് പാരിസ്ഥിതിക ദുർബല പ്രദേശമാണ് എന്ന് പറഞ്ഞ് കൽപ്പറ്റയിലെ മടക്കിമലയിലെ ഒരു മെഡിക്കൽ കോളേജ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും ഇത്തരം വലിയ പദ്ധതികളെക്കുറിച്ച് പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും വലിയ വാർത്ത വരുന്നു എന്നതിനപ്പുറം വയനാടിൻ്റെ ആവശ്യവും യാഥാർത്ഥ്യവും തമ്മിലുള്ള പ്രശ്നം വലിയ ഒരു മരീചികയായി നിൽക്കുകയാണ്. ഇവിടെ ചോദിച്ച അടുത്ത ഒരു ഗവൺമെൻറ് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ആ ഗവൺമെൻറ്റിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു നേതാവ് എന്ന നിലയിൽ പ്രിയങ്കാ ഗാന്ധി ഈ ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുമ്പോൾ വയനാടിൻ്റെ ഇത്തരത്തിലുള്ള ചുരം ബദൽപാതയടക്കം വയനാട് മുന്നോട്ട് വെക്കുന്ന ഇത്തരം എല്ലാ വിഷയങ്ങളിലും ക്രിയാത്മകമായ ഒരു ഇടപെടൽ ഉണ്ടാകും എന്ന് പറയാൻ ഈ അവസരം വിനിയോഗിക്കുക. ശ്രീ സുരേഷ് നാളൂർ, തുരങ്കപാതയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയല്ലേ തീരുമാനിച്ചിരിക്കുന്നത് അല്ലേ? പാരിസ്ഥിതിക ദുർബല പ്രദേശമാണ്, പക്ഷേ അല്ല ഇവിടെ ഒന്നും കണക്കിലെടുക്കുന്നില്ല. ഇവിടെ ഈ ബദൽ റോഡുകളെ സംബന്ധിച്ച് ചോദ്യകർത്താവ് ചോദിച്ച ചോദ്യത്തിനല്ല ഉത്തരം പറഞ്ഞത്. ഇപ്പോൾ കേരളത്തിൽ യു ഡി എഫ് ഗവൺമെൻറ് വന്നാൽ അത് നടപ്പിലാക്കാൻ വേണ്ടി പ്രിയങ്കയുടെ പിന്തുണ എന്തിനാണ്? യു ഡി എഫ് ഗവൺമെൻറ് ഉണ്ടെങ്കിൽ വയനാട്ടിലെ മിക്ക ബദൽ റോഡുകൾക്കും തടസ്സമായി നിൽക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് മുമ്പോട്ട് വെക്കുന്ന വനം പരിസ്ഥിതി നിയമങ്ങളാണ്. ഇപ്പോൾ വയനാട് ഗവൺമെൻറ് ചുരം പുഴിത്തോട് പടിഞ്ഞാത്ര ബദൽ റോഡ് ഉൾപ്പെടെയുള്ള റോഡിനാവശ്യമായ ഫോറസ്റ്റ് ഭൂമിക്ക് തത്തുല്യമായ ഭൂമി കേരള ഗവൺമെൻറ് കണ്ടുകൊടുത്തിട്ട് പോലും അനുമതി നൽകാത്ത കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറിച്ച് പറയാൻ ശ്രീ വിനയന് കഴിയുന്നില്ല. സംസ്ഥാന ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ വയനാട് തുരങ്കപാതയാണെങ്കിലും വയനാട് ബദൽ റോഡാണ്. കേരളത്തിൽ യു ഡി എഫ് എത്രകാലം ഭരിച്ചിട്ടുണ്ട്? കേരളവും കേന്ദ്രവും കോൺഗ്രസ് ഭരിച്ചിട്ടില്ലേ? കോൺഗ്രസ്സിലെ അധികാരന്മാർ ഇന്ത്യ ഭരിച്ചിട്ടില്ലേ? ശ്രീമതി ഇന്ദിരാഗാന്ധി ഇപ്പോൾ മത്സരിക്കുന്ന പിന്നെ പ്രിയങ്കയുടെ പിന്നെ പിതാവ് മുത്തശ്ശി ഉൾപ്പെടെ ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നില്ലേ? അന്ന് കേരളം ഭരിച്ചിട്ടില്ലേ? അന്നൊന്നുമില്ലാത്ത ബദൽ റോഡുകളെക്കുറിച്ച് ഇപ്പം ഇടതുപക്ഷം വന്നതിന് ശേഷമാണ് ബദൽ റോഡുകളെ പ്രവർത്തനം മുമ്പോട്ട് പോയിട്ടുള്ളത്. അതോടൊപ്പം തുരങ്കപാതയെക്കുറിച്ച് മുമ്പോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. അതിൻ്റെ പാരിസ്ഥിതിക അനുമതി ഉൾപ്പെടെ നേടിക്കൊണ്ട് അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ കേരളത്തിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളും അട്ടിമറിക്കാൻ വേണ്ടി രണ്ട് കക്ഷികൾ ശ്രമിക്കുകയാണ്. ഒന്ന് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ബി ജെ പി കേരളത്തിന് അർഹതപ്പെട്ട പദ്ധതി വിഹിതം തരാതെ പദ്ധതികൾ തരാതെ കേരളത്തെ വീർപ്പുമുട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ അതിനോടൊപ്പം ഇവിടെ ശ്രീമാൻ വിനയൻ ഇപ്പോൾ പറയുന്ന ഈ വലിയ ഫാസിസ്റ്റ് വിരോധമൊക്കെ ഉണ്ടല്ലോ, അത് കേരളത്തിലില്ല. ശ്രീമാൻ കെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവും കെ സുധാകരനും ഉൾപ്പെടെ ബി ജെ പിയോട് കൈകോർത്ത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് മുമ്പോട്ട് വെക്കുന്ന വികസന പദ്ധതികളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരാണ് കേരളത്തെ. അല്ലല്ല, കേരള അതിന് അതിൻ്റെ ആശയം പറയാം. കേരളത്തിൽ മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി കേരളത്തെ ദുർബലപ്പെടുത്താനാണ് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ആ കേന്ദ്ര ഗവൺമെൻറിൻ്റെ ഒത്താശയാണ് കേരളത്തിലെ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ മുമ്പോട്ട് ഇടതുപക്ഷ ഗവൺമെൻറ് മുമ്പോട്ട് പോകും. ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരായ വിധിയെഴുത്തായും വയനാടിനോട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കാണിച്ച വഞ്ചനയ്ക്കെതിരായ വിധിയെഴുത്തായും വയനാട് ജനത ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രശാന്ത്, കേന്ദ്ര സർക്കാരാണ് തടസ്സം നിൽക്കുന്നത്. അല്ല, അതിനു മുമ്പ് യു ഡി എഫിൻ്റെ പ്രതിനിധി നേരത്തെ 25,000 ആളുകൾ പങ്കെടുത്ത മഹാറാലിയോടുകൂടിയാണ് പിന്നെ പ്രിയങ്കാ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ പോയത് പറഞ്ഞു. ആ തൃശ്ശൂർ മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ വണ്ടികളും ചുരത്തിൽ ബ്ലോക്കായിട്ട് നമ്മൾ കണ്ടു. ചേട്ടാ, പിന്നെ ഈ തൃശ്ശൂരുള്ള ആളുകൾക്കൊന്നും വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ വോട്ടില്ല എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്.
പിന്നെ മേൽപ്പുര ഇല്ലാത്തവനെ തീപ്പൊരിയെ പേടിക്കണ്ടല്ലോ എന്തും പറയാലോ. കാരണം സി പി എമ്മിനെ കുറേ പറയാം, ബി ജെ പിയെ കുറിച്ച് പറയാം. അദ്ദേഹം ഈ ഇവിടെയുള്ള എം പി രാജിവെച്ച് പോയിട്ട് കഴിഞ്ഞ ഒരു പിന്നെ 5 കൊല്ലക്കാലം രാഹുൽ ഗാന്ധി ആയിരുന്നു ഇവരുടെ പ്രിയങ്ക ഗാന്ധിയെക്കാളും വലിയ ആളാണെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ ഇപ്പൊ പ്രിയങ്ക ഗാന്ധിയാണ് കുറച്ച് ബെറ്റർ. കാരണം ഇനിയൊക്കെ ഇനി എല്ലാ കാര്യങ്ങളും പരിഹരിക്കാൻ വേണ്ടി പോവുക. ഇത്രയും കാലം രാഹുൽ ഗാന്ധി അത്ര കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇനി അങ്ങോട്ട് പ്രിയങ്ക ഗാന്ധിയാണ് അതിനെക്കാട്ടും മെച്ചാവാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പൂർത്തീകരിക്കാൻ വേണ്ടി പോവുക. ബദൽപാതയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യവും ഇദ്ദേഹത്തിൻ്റെ മറുപടി അതായിരുന്നു. ഞാൻ പറയാം, ഒരു മണിക്കൂർ കഷ്ടി ഉണ്ടാവും, ഈ നഗരം ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. രാത്രി യാത്രാ നിരോധനം, ബദൽപാതയൊക്കെ അവിടെ നിൽക്കട്ടെ, രാത്രി യാത്രാ നിരോധനം എന്ന് പറഞ്ഞൊരു വിഷയം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ ജില്ലയിലെ ബത്തേരി മണ്ഡലത്തെ, ബത്തേരിയാണ്, പ്രത്യേകിച്ച് സുൽത്താൻ ബത്തേരി. ഉറങ്ങിപ്പോവുകയാണ് 9 മണി കഴിഞ്ഞാൽ. നോക്കൂ, കഴിഞ്ഞ 10-15 കൊല്ലമായി രാത്രി യാത്രാ നിരോധനം നിലനിൽക്കാൻ തുടങ്ങിയിട്ട്. മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിക്കുമ്പോൾ, അവിടെ സിദ്ധരാമയ്യ കർണാടക ഭരിക്കുമ്പോൾ, ഈ കേരളം ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടിയ ഒരു ചെറുവിരലനക്കാൻ ഇവർക്ക് സാധിക്കാത്തവരാണ് ഇനി പ്രിയങ്ക ഗാന്ധി വന്നിട്ട് പുതിയ ബദൽ പാതയും കൊണ്ടുവരുന്നത്. ഇത് ആ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമീപനം എന്നുള്ളതല്ലാതെ അതിലപ്പുറത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അടുത്ത 5 വർഷവും പ്രിയപ്പെട്ട വോട്ടർമാരെ നിങ്ങളോട് പറയാനുള്ളത്, ഇവർ ഇത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഈ മേൽപ്പുര ഇല്ലാത്തവർ ആരെയെങ്കിലുമൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമെന്നുള്ളതല്ലാതെ നാട്ടിൽ യാതൊരു വിധത്തിലുള്ള വികസനവും നടക്കാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ സുരേഷ് താളൂർ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം, ബദൽ പാതയ്ക്ക് കേന്ദ്ര സർക്കാരാണ് തടസ്സം നിൽക്കുന്നത് എന്നാണ്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട സുരേഷ് ഏട്ടാ, 2018 ഈ ചുരത്തിന് വീതി കൂട്ടാൻ വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള 4 ഏക്കർ വനഭൂമി നിങ്ങൾ എന്താ ചെയ്തതെന്ന് ജനങ്ങളോടൊന്ന് പറയണം. 2018 കഴിഞ്ഞ് 2024 കഴിഞ്ഞ 5 വർഷക്കാലമായിട്ടും ആ 4 ഏക്കർ വനഭൂമിയിൽ തൊടാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. എന്നിട്ടാണ് പുതിയൊരു തുരങ്കപാതയുമായിട്ട് ആരെപ്പറ്റിക്കാനാണ് ആ 4 ഏക്കർ ഭൂമി എടുത്ത് ആ ചുരം വീതി കൂട്ടിയാൽ ഇന്ന് അനുഭവിക്കുന്ന ഈ ഗതാഗത തടസ്സമുണ്ടോ? ഇവിടെ പകൽ പോലും ഈ ജനങ്ങളെ ജയിലിലറയ്ക്കുള്ളിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷമല്ലേ? പകൽ ചുരത്തിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കില്ല, രാത്രി ഇതേ സർക്കാരുകൾ തന്നെ കൊണ്ടുവന്നിട്ടുള്ള തെറ്റായിട്ടുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് രാത്രി യാത്രാ നിരോധനം നിൽക്കുന്നു. ഗതാഗത സംവിധാനത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഇടപെടൽ ഇവരുടെ ഭാഗത്തുനിന്നുമില്ല, ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ആത്മാർത്ഥമായിട്ട് പറയുന്നു, ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ വിജയിക്കുകയാണെങ്കിൽ ഈ വിഷയത്തിനെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് ജനങ്ങളോട് ഞങ്ങൾ ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ വേണ്ടി തീരുമാനിക്കുക. ആ 4 ഏക്കർ വനഭൂമിയിൽ മറുപടി ഉണ്ടോ? അല്ല, ഇതിലിപ്പോ ശ്രീ പ്രശാന്ത് പറയുന്നത് കേട്ടാൽ, ബി ജെ പി ഇപ്പോൾ കേരളത്തിൽ വലിയ രൂപത്തിലേക്ക് മുന്നേറ്റം ഉണ്ടാക്കും. ഞാൻ ചോദിക്കട്ടെ, ഇത് ചരിത്രത്തിലില്ലാത്ത മുന്നേറ്റം ഉണ്ടാക്കിയല്ലോ. തൃശ്ശൂരിൽ നിന്ന് ശ്രീ സുരേഷ് ഗോപി എം പി ആയല്ലോ, 2 മന്ത്രിമാരുണ്ടല്ലോ കേരളത്തിൽ ബി ജെ പിക്ക്. ഇന്ത്യയുടെ ചരിത്രത്തിൽ കേരളത്തിന് ഇത്രയേറെ ബജറ്റ് വിഹിതം കുറഞ്ഞ ആദ്യത്തെ വർഷമാണ് ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ. അപ്പോൾ ബി ജെ പി വന്നാൽ വലിയ പിന്നെ മുന്നേറ്റം ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട് എന്താ തൃശ്ശൂർ സുരേഷ് ഗോപി വന്നില്ലേ, കേന്ദ്രമന്ത്രിയല്ലേ, ജോർജ് കുര്യൻ വന്നില്ലേ, കേന്ദ്രമന്ത്രിയല്ലേ, എന്താ കേരളത്തിനുണ്ടായ മുന്നേറ്റം? കേരളത്തിന് കിട്ടുന്ന പദ്ധതി വിധം തടയാണ് ചെയ്തത്. പിന്നെ ദേശീയപാത രാത്രിയാത്ര നിരോധനത്തെക്കുറിച്ച് പ്രശാന്ത് ഇങ്ങനെ ആവേശം കൊള്ളുമ്പോൾ, ശ്രീ പ്രശാന്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗ്രൗണ്ടിലാണ് പന്തുള്ളത്. ഇന്ന് സുപ്രീം കോടതിയിൽ കേസ് നിൽക്കുകയാണ്. ആ സുപ്രീം കോടതിയിൽ കേരളം കക്ഷിയായിക്കോട്ട് കൊടുത്ത കേസുണ്ട്. ആ കേസിൽ ഒരു അഫിഡവിറ്റ് നിങ്ങൾ കൊടുക്കൂ. ബി ജെ പി, ഞാൻ വെല്ലുവിളിക്കുന്നു ശ്രീ പ്രശാന്തിനോട്, അന്നത്തെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റായിരുന്ന ശ്രീ സജീ ശങ്കർ, ഞാൻ, സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെ, അന്നത്തെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയായിട്ടുള്ള പ്രകാശ് ജാവേദ്കർ ഉൾപ്പെടെ കണ്ടിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ ഈ പ്രശ്നം വരുമ്പോൾ കേരളത്തിൻ്റെ രാത്രിയാത്രാ നിരോധനം ഒഴിവാക്കുന്നതിനാവശ്യമായ അഫിഡവിറ്റ് ഞങ്ങൾ കൊടുക്കുമെന്ന നിലപാട് ഇതുവരെ ബി ജെ പി നടപ്പാക്കിയിട്ടില്ല. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കുകയാണ്, ഞങ്ങളിതിന് അനുകൂലമാണ്, ബി ജെ പി വന്നാൽ അങ്ങനെ ഒന്നുമില്ല, ബി ജെ പിക്ക് താല്പര്യമില്ല. ബി ജെ പി ആയിരുന്നല്ലോ അവിടെ കർണാടക ഭരിച്ചിരുന്നത്. അന്ന് ബി ജെ പി കർണാടക ഭരിച്ചപ്പോൾ ബി ജെ പിക്ക് നിലപാടില്ലല്ലോ, ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ നിലപാടില്ലല്ലോ. അതുകൊണ്ട് ഈ പറയുന്ന രാത്രിയാത്രാ നിരോധനം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ബി ജെ പിയുടെ സമീപനമാണ് പ്രശ്നം. അത് കേരളത്തോടുള്ള ബി ജെ പിയുടെ വഞ്ചനാപൂർണമായ നിലപാടാണ്. ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുന്നതെന്നുകൊണ്ട് കേരളത്തോട് പക തീർക്കുകയാണ് ബി ജെ പി. ആ ബി ജെ പിയുടെ കേരളത്തോട് പകപോക്കലിനുള്ള പ്രതിഷേധം കൂടിയായി കേരളത്തിൽ പറയില്ല. കാരണം
നിതിൻ ഗഡ്കരി കേരളത്തിന് അനുവദിച്ചതിലൊക്കെ എപ്പോഴും ആനന്ദിക്കുകയും അതുപോലെ അത് വിളിച്ചു പറയുകയും ചെയ്യുന്ന ഒരാളാണ് മുഖ്യമന്ത്രി. ദേശീയപാത വികസനത്തിൽ ഉൾപ്പെടെ മതിയായ വിഹിതം കൊടുത്ത സംസ്ഥാനം കേരളമായതുകൊണ്ടാ മറ്റു പല സംസ്ഥാനങ്ങൾ അങ്ങനെ കൊടുക്കുന്നില്ല. മതിയായ വിഹിതം സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രത്തിന് കൊടുക്കുന്നതുകൊണ്ട് ഇവിടെ അനുവദിക്കുന്നത്. അതാണ് കേരളത്തിന്റെ പ്രത്യേകത. എന്നിട്ട് ഇവർ രണ്ടു കൂട്ടരും പറയാൻ കേരളത്തിൽ വികസനം നടക്കുന്നില്ല എന്നാണ്. നിതിൻ ഗഡ്കരി ഇവിടെ വന്ന് അഭിനന്ദിക്കുമ്പോഴും 4 പതിറ്റാണ്ടോളമായിട്ട് മുടങ്ങിക്കിടന്ന കൊല്ലം ബൈപ്പാസ്, അതുപോലെ ആലപ്പുഴ ബൈപ്പാസ്, അതൊക്കെ കേന്ദ്ര സർക്കാർ BJP സർക്കാർ കേരളത്തിന് അവകാശപ്പെട്ടതാണെന്ന് കേരളം ഇന്ത്യയിലെ സംസ്ഥാനം കൂടി നിങ്ങൾ കൂടി പിന്തുണ കൊടുത്ത കോൺഗ്രസ് സർക്കാർ UPS ദീർഘകാലം എത്രയെത്ര മന്ത്രിമാരുണ്ടായിരുന്നു, എന്നിട്ട് അവരെ കേരളത്തിന് വേണ്ടി പറയുന്നു. കോൺഗ്രസ് ദീർഘകാലം കേരളത്തെ വഞ്ചിച്ചിട്ടുണ്ട്. ആ പാതയിലൂടെയാണ് BJP ഗവൺമെന്റ് ഇപ്പോൾ പോകുന്നത്. കേരളത്തിന് അർഹതപ്പെട്ട ശബരിമല റെയിൽപാത വരുന്നില്ല, എയിംസ് വരുന്നില്ല, പദ്ധതി വീതം കുറയുന്നു, വായ്പെടുക്കാനുള്ള പരിമിതി തടയുന്നു, നമ്മുടെ നികുതി വീതം കുറയ്ക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കേരളത്തെ ശ്വാസം മുട്ടിക്കുകയാണ് BJP. അതിനോടൊപ്പം നിൽക്കുകയാണ് കോൺഗ്രസ്. അതാണ് ഞങ്ങളുടെ ആക്ഷേപം. അതുകൊണ്ട് കേരളത്തെ മുമ്പോട്ട് പോകുന്ന തടയുകയാണ് BJP. അതിനെ എതിർക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. രാഹുൽ ഗാന്ധി 5 കൊല്ലം പാർലമെന്റ് ഉണ്ടായി, 57,000 കോടി രൂപ കേരളത്തിന് കിട്ടാനുള്ളപ്പോൾ എൻ്റെ സംസ്ഥാനത്തിന് കൊടുക്കണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല. 19 MP UDF അവരാരും പറഞ്ഞിട്ടില്ല, ഇന്നും പറയുന്നില്ല. അതുകൊണ്ട് കേരളത്തെ തകർന്നു കാണാനാണ് രണ്ടു കൂട്ടരും ആഗ്രഹിക്കുന്നത്. കാരണം കേരളം ഇടതുപക്ഷം ഭരിക്കുന്നു എന്നൊറ്റ കാരണത്താൽ. ഓക്കെ, അടുത്ത ചോദ്യം പെട്ടെന്ന് പെട്ടെന്ന് യെസ്, സമയമില്ല, പെട്ടെന്ന് ചോദ്യം. കോൺഗ്രസ് വരാം രാജ്യ നോക്കണം. നമ്മുടെ കോൺഗ്രസിൻ്റെ നേതാവിനോടാണ് ചോദ്യം. അദ്ദേഹം പറഞ്ഞു തുടങ്ങിയപ്പോഴേ പറഞ്ഞത് കേരളം ഭരിക്കുന്നത് CPM ആണ്, കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. അതുകൊണ്ട് ഇവിടെ ലോക്സഭയിൽ ആദ്യം ജയിച്ചിരുന്ന രാഹുൽ ഗാന്ധിക്ക് അവിടെ നിന്ന് ഫ്ലോറിൽ നിന്ന് സംസാരിക്കാനേ കഴിയുള്ളൂ. അപ്പോൾ ഈ കഴിവില്ലാത്ത ആളെ വീണ്ടും ഇതേ സ്ഥിതി തന്നെയാണല്ലോ. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും മാറിയിട്ടില്ല. അപ്പോൾ എരി വരുന്ന ജനപ്രതിനിധി ഇനി പ്രിയങ്കയാണെങ്കിൽ പോലും ഇതൊന്നും കൊണ്ടുവരാൻ കഴിയില്ല എന്ന് താങ്കൾ സമ്മതിക്കുകയാണോ ഇവിടെ ഈ ജനങ്ങളുടെ മുമ്പിൽ? അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം ഇവിടെ നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് ചോദിക്കാനാണ്. കാരണം ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഇവിടെ മത്സരം ദേശീയ ജനാധിപത്യ സഖ്യവും ഇൻഡി സഖ്യവും തമ്മിലാണ് മത്സരം. 543 ലോക്സഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 3-3 സീറ്റ് മാത്രം വാങ്ങിച്ച ഈ പാർട്ടിയുടെ ആളുകളാണോ ഇവിടെ ഇനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത്, നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് നമ്മുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തെ പിന്തുണച്ചുകൊണ്ട് ഈ ഒരു മത്സരത്തിന് കോപ്പ് കൂട്ടണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അതിന് ഒരു മിനിറ്റ് വിനയൻ പറയട്ടെ. ഇവിടുത്തെ ചോദ്യം തന്നെ BJP മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണ്? വിയോജിക്കാനും യോജിക്കാനുമുള്ള കഴിവാണ് ജനാധിപത്യത്തിൻ്റെ കാമ്പും കരുത്തും. അത്തരമൊരു കാമ്പും കരുത്തും ഇല്ലാത്ത പാർട്ടി ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. ആ ഭീഷണിക്കെതിരെയാണ് ഈ പോരാട്ടം. ഇന്ത്യ എന്ന് പറയുന്ന ആശയം ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ മനുഷ്യനെ വിഭജിക്കാതെ അവനെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന എൻ്റെയും പൂർവ്വസൂരികൾ സ്വപ്നം കണ്ടതുമായ ഇന്ത്യ നിലനിൽക്കാൻ വേണ്ടിയാണ്. വയനാടിന് എന്ത് കിട്ടിയെന്നതിനേക്കാളേറെ, എനിക്കെന്ത് കിട്ടിയെന്നതിനേക്കാളേറെ, ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ ആ മഹത്തായ ആശയത്തെ ഇതുപോലെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഈ പോരാട്ടം. ആ പോരാട്ടം സ്വാഭാവികമായിട്ടും NDA അസ്വസ്ഥതപ്പെടുത്തും. ഉത്തർപ്രദേശിലടക്കം ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും പ്രിയങ്കാ ഗാന്ധിയുടെ സാന്നിധ്യം, ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചു, പാർലമെന്റിന് പുറത്തുള്ള ഇന്ദിര ഫാസിസ്റ്റ് ശക്തികളുടെ ഉറക്കം കെടുത്തുമെങ്കിൽ ഫാസിസ്റ്റിനകത്തുള്ള പ്രിയങ്ക സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ഉറക്കമില്ലാത്ത രാവുകൾ സംഭാവന ചെയ്യുന്നതാണ്. അതിനുവേണ്ടിയാണ് ഈ പോരാട്ടം. അപ്പൊ ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വയനാടിന്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉന്നത ജനാധിപത്യ ബോധം അത് മനസ്സിൽ തീരുമാനിച്ചു തന്നെ നിൽക്കുകയാണ്. അതിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ആവശ്യം മാത്രമേ ബാക്കിയുള്ളൂ. അത് വയനാട് ആ സ്ഥാനാർത്ഥിയെ ഹൃദയത്തോട് സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ ബദിരകർണങ്ങളിൽ വേദമോതിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു പ്രദേശത്തേക്ക് ഒരാവശ്യം ഉന്നയിച്ചാൽ ഭരണ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി കേൾക്കാൻ മനസ്സുള്ള, അത് ഉൾക്കൊള്ളാൻ മനസ്സുള്ള ഒരു ഭരണകൂടം ഇല്ലാത്തതാണ് പ്രതിപക്ഷത്തിരിക്കുന്ന നേരത്തെ കേരളം പോലുള്ള സംസ്ഥാനം നേരിടുന്ന. കേരളത്തിൽ BJP അധികാരത്തിലില്ലാത്തത് കൊണ്ട് മാത്രമാണ് മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൽ കേരളത്തിന് 1 രൂപ കിട്ടാത്തത്. അത് രാഹുൽ ഗാന്ധിയുടെ കുഴപ്പം കൊണ്ടാണോ? ഈ ഗവൺമെന്റിന്റെ ആറ്റിറ്റ്യൂഡാണ്. ഈ ഗവൺമെന്റിനെ താങ്ങി നിർത്തുന്ന ആന്ധ്രാപ്രദേശിന് വാരി കൊടുക്കുകയാണ്. കാരണം കൊടുത്തില്ലെങ്കിൽ ഗവൺമെന്റ് താഴെ പോകും. അപ്പോ
അത്തരം സമീപനങ്ങൾക്കെതിരെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് സ്വന്തം, ഞാൻ കൺക്ലൂഡ് ചെയ്യാം, സ്വന്തം എഫ് ബിയിൽ ഒരു പടം ഇടാൻ വേണ്ടി ആ കൊച്ചുകുട്ടി ആ നിഷ്കളങ്കമായ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് സ്വന്തം എഫ് ബിയിൽ ഒരു പടമിട്ട് അത് രാജ്യം മുതൽ പ്രചരിപ്പിച്ച ശേഷം ഒരു രൂപയുടെ ആനുകൂല്യം ആ കുട്ടിക്കോ ആ പ്രദേശത്തെ വീടുകൾക്കോ കൊടുക്കാൻ ഓരോ സ്റ്റേറ്റുകൾക്കും കൊടുക്കുന്ന അനിയ ഓരോ സ്റ്റേറ്റുകൾക്കും ദുരന്തമുണ്ട്. ദുരന്തമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓരോ സംസ്ഥാനങ്ങൾക്കും കൊടുക്കാറുള്ള SDRF ഫണ്ട് നിങ്ങൾക്ക് പ്രശാന്ത് ഇവിടെ ഉണ്ട്, പ്രശാന്ത് പറഞ്ഞോളൂ. ഓരോ സംസ്ഥാനങ്ങൾക്കും കാലാകാലങ്ങളിൽ കൊടുക്കുന്ന SDRF ഫണ്ട് ഈ പ്രാവശ്യവും നിങ്ങൾ കേരളത്തിന് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നില്ല, അത് എല്ലാ കാലവും കൊടുക്കുന്നതാണ്. എന്റെ ചോദ്യം, മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിത പ്രദേശത്ത് ഇത്ര കണ്ട് മനുഷ്യജീവൻ അപഹരിക്കപ്പെട്ട്, ഇത്ര കണ്ട് ആളുകൾ ഭവനരഹിതരായി, ഒരു പ്രദേശം മുഴുവനായി ഒലിച്ചു പോയിട്ട് ഒരു സംസ്ഥാനത്തിന് മാത്രമായി അതിന്റെ പുനരധിവാസം സാധ്യമല്ലാത്ത ഘട്ടത്തിൽ വാട്ട് ഈസ് യുവർ കോൺട്രിബ്യൂഷൻ? നിങ്ങളുടെ സംഭാവന എന്താണ്? ഞാൻ ചോദിച്ച ഒരു കാര്യം കൂടെ, തൃശ്ശൂരിൽ നിന്നൊക്കെ വണ്ടി വന്ന കാര്യം ഇവിടെ പ്രശാന്ത് പറഞ്ഞു, വന്നല്ലേ. BJP കഴിഞ്ഞ ദിവസത്തെ സ്ഥാനാർത്ഥിയുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ആ സ്ഥാനാർത്ഥിക്ക് ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ അതിരും മൂലയും അറിയാത്തത് കൊണ്ടാണെന്നാണ്. പക്ഷെ പ്രശാന്തിന്റെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ അതെന്നെ അത്ഭുതപ്പെടുത്തി. വയനാടൻ ചുരം സ്വാഭാവികമായിട്ടും ബ്ലോക്കാവും, കാരണം നിലമ്പൂരുണ്ട്, വണ്ടൂരുണ്ട്, ഏറനാടുണ്ട്, തിരുവമ്പാടിയുണ്ട്. ഈ നാല് കോൺസ്റ്റിറ്റുവൻസികളിൽ നിന്നും ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ വാഹനത്തിൽ കൽപ്പറ്റയിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞങ്ങളുടെ ജില്ലയിലെ പ്രവർത്തകരുണ്ട്. അതാണ് ആ 25,000 എന്ന് പറയുന്ന ജനസഞ്ചയം. വയനാടൻ ചുരം ബ്ലോക്കായതിനെ കുറിച്ച് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ അസ്വസ്ഥതപ്പെടണ്ട. അതോടൊപ്പം തന്നെ സുരേഷ് എന്നോട് ചോദിക്കാതെ സുരേഷ് താളൂർ ഇവിടെ കോൺഗ്രസും BJP തമ്മിലുള്ള ധാരണയെ കുറിച്ച് സൂചിപ്പിച്ചു. കോൺഗ്രസും BJP തമ്മിൽ ധാരണയാണെന്നും പൂരം കലക്കിയെന്നും പറഞ്ഞത് പ്രതിപക്ഷ നേതാവല്ല, ബിനോയ് വിശ്വവും തൃശ്ശൂരിൽ നിന്ന് കഴിഞ്ഞ ക്യാബിനറ്റിൽ ഇവരുടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന സുനിൽകുമാർ അന്നത്തെ മന്ത്രിയുമാണ്. ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP RSS ബന്ധമാരോപിച്ചുകൊണ്ട് തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ മന്ത്രിസഭ യോഗം ഞങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞത് CPI ആണ്. അപ്പൊ സ്വന്തം മുന്നണിയിൽ ഇരിക്കുന്ന ആളുകളെ ആദ്യം ബോധ്യപ്പെടുത്തിയിട്ട് വേണം മറ്റുള്ള ആളുകളുടെ മേലേക്ക് ഇത്തരം RSS ഫാസിസ്റ്റ് ബന്ധത്തെ കുറിച്ചൊക്കെയുള്ള കഥകൾ മെനയാനെന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് അദ്ദേഹം സൂചിപ്പിച്ച ആ വാക്കുകൾ കേട്ടല്ലോ, വയനാടിന് എന്ത് കൊടുത്തു എന്നുള്ളത് പ്രസക്തിയല്ല, ഇന്ത്യ എന്ന സംവിധാനത്തെ കൂട്ടിപ്പിടിക്കാൻ, ഇന്ത്യ എന്ന സംവിധാനത്തെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. വയനാടിന് ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നോക്കൂ, പറയുന്നതാരാ 10-60 വർഷക്കാലം ഇന്ത്യ രാജ്യം അടക്കി ഭരിച്ചിരുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിന് നിലനിൽപ്പിന് വേണ്ടി ഗതി കിട്ടാതെ അലയുന്ന ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയും അതിനുശേഷം അവരുടെ സഹോദരിയും ഈ വയനാട്ടിൽ വന്നു എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? ഈ വയനാടിന് വേണ്ടി ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ് നിങ്ങൾ തുറന്ന് പറയുന്നതെങ്കിൽ, പ്രിയപ്പെട്ട വിനയേട്ടാ, ഇത് ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് മാത്രമേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ. പിന്നെ അദ്ദേഹം രണ്ട് പ്രാവശ്യം പറഞ്ഞു, ഞാൻ ഇദ്ദേഹം കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന് മറുപടി, കാരണം ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും സ്വാഭാവികമായിട്ടും ആ ഒരു ആ തരത്തിലുള്ളത് എന്ന് വെച്ചിട്ടാണ് ഞാൻ അതിന് മറുപടി പറയാതെ പോയത്. ഞാൻ സൂചിപ്പിക്കാം, ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന രണ്ട് മുന്നണികൾ ഈ മുണ്ടക്കൈ ചൂരൽമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും നിരന്തരം പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് ഇവർ ചെയ്യേണ്ടുന്ന പ്രവർത്തികളെ മറച്ചു വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ സൂചിപ്പിക്കാം, ഇവിടെ ദുരന്തം നടന്നിട്ടുള്ള മണിക്കൂറുകൾക്കുള്ളിൽ NDRFന്റെ 4 യൂണിറ്റ്, BSFന്റെ 3 യൂണിറ്റ്, ആർമിയുടെ 14 കോളം സേനകൾ, നേവിയുടെ 2 ഹെലികോപ്റ്റർ, എയർഫോഴ്സിന്റെ 4 ഹെലികോപ്റ്റർ, ഇതൊക്കെ വളരെ പെട്ടെന്ന് അവിടെ സംവിധാനമുണ്ടാക്കാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെയാണ് നേരിട്ട് ഇതിന് ഈ ദുരന്ത മുഖത്തേക്ക് ഇവരെ എല്ലാവരെയും അയച്ചത്. മണിക്കൂറുകൾക്കുള്ളിൽ അവിടെയുള്ള എല്ലാ സംവിധാനവും, റെസ്ക്യൂ ഓപ്പറേഷൻ പൂർണ്ണമായി സൈന്യത്തിന്റെ, അതായത് കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ രക്ഷിക്കാനും പരമാവധി മൃതദേഹങ്ങൾ വളരെ പെട്ടെന്ന് കണ്ടെടുക്കാനും വേണ്ടി സാധിച്ചു. ഈ യാഥാർത്ഥ്യം ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 19 ദിവസമായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 110 അടി ബെയിലി പാലം അടക്കം പണിതിട്ടാണ് കേന്ദ്രത്തിന്റെ സേന അവിടെ നിന്ന് പിൻവാങ്ങിയത്.
നാലഞ്ച് ദിവസം തുടർച്ചയായിട്ട് കേന്ദ്രത്തിന്റെ മന്ത്രി അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം വിലയിരുത്തിയതിനു ശേഷമാണ് അദ്ദേഹം പിരിഞ്ഞു പോയിട്ടുള്ളത്, ഒന്നാമത്തെ ഘട്ടം. ഇനി രണ്ടാമത്തെ ഘട്ടത്തിൽ ഇവിടെ പണം ആവശ്യമാണ്, ആർക്കാണ് പണത്തിന് ആവശ്യമില്ല എന്ന് ആരാണ് പറഞ്ഞിട്ടുള്ളത്? ഈ ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കിക്കൊണ്ടാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ ആ ദുരന്ത മേഖലയിലേക്ക് എത്തുകയും ആ ദുരന്ത മേഖലയിൽ മണിക്കൂറുകളോളം ചെലവഴിച്ച് അദ്ദേഹം അതിൻ്റെ സ്ഥിതിവിശേഷം നേരിട്ട് മനസ്സിലാക്കി ഉദ്യോഗസ്ഥന്മാരെയും മന്ത്രിമാരെയും അവിടെ വിളിച്ചിരുത്തിയത്. കലക്ട്രേറ്റിൽ മണിക്കൂറുകളോളം സംസാരിച്ചു, എന്നിട്ട് പറഞ്ഞു, പോവാൻ നേരത്തെ പറഞ്ഞു, ഇത് വലിയ ദുരന്തമാണ്, ഈ ദുരന്തത്തിന് പണമൊരു പ്രശ്നമുണ്ടാവില്ല, നിങ്ങൾക്ക് പുനരധിവാസത്തിന് പണം പ്രശ്നമുണ്ടാവില്ല, നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ, ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊജക്റ്റ് തന്നാൽ നിങ്ങൾക്ക് ആവശ്യത്തിന് പണം തരാം എന്ന് പറഞ്ഞിട്ട് ഒരു തുണ്ട് പേപ്പർ കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതിനെ പിന്താങ്ങുന്ന നിലപാടാണ് ഇവിടെ എം പി ആയിട്ടുണ്ടായിരുന്നിട്ടുള്ള രാഹുൽ ഗാന്ധി ഏറ്റവും വലിയ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഞാൻ ഇനി മറ്റ് കണക്കുകളിലേക്ക് കൂടി ഒന്ന് പെട്ടെന്ന് സൂചിപ്പിക്കാം. ജൂലൈ 30 അർദ്ധരാത്രിയിൽ, ജൂലൈ 29 നമ്മൾ കിടന്നുറങ്ങുന്നു, ജൂലൈ 30 വെളുപ്പിനാണ് ഈ ദുരന്തമുണ്ടാകുന്നത്. ആ ദുരന്തമുണ്ടായി ജൂലൈ 31 സംസ്ഥാനത്തിൻ്റെ എസ്ടിആർഎഫ് ഫണ്ടിലേക്ക് 145 കോടി ട്രാൻസ്ഫർ ചെയ്തു. ഒക്ടോബർ 1 വീണ്ടും 145 കോടി രൂപ കൂടി ട്രാൻസ്ഫർ ചെയ്തു. സ്റ്റേറ്റിൻ്റെ ഫണ്ട് 96 കോടി ഈ ഡിസംബറിൽ കൊടുത്താൽ മതി, അതും അപ്പം തന്നെ ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഇവർ പറയുക, ഇത് എസ്ടിആർഎഫ് ഇത് കാലാകാലം ഇതിങ്ങനെ തന്നെയാണ് പോലും. സുഹൃത്തെ, അത് ഡിസംബറിൽ കൊടുത്താൽ മതി, അതിനാണ് നിങ്ങൾ ആവശ്യത്തിന് ഈ ജനങ്ങളെ സംരക്ഷിച്ചോളാൻ പറഞ്ഞതുകൊണ്ടാണ് നേരത്തെ കൊടുത്തത്. നിങ്ങൾക്ക് ആവശ്യമുള്ള പണം അതിൽ നിന്ന് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അത് മാത്രമാണോ? ഓൾറെഡി 3 ഇവിടെ 394.99 കോടി പിണറായി വിജയൻ്റെ എസ്ടിആർഎഫ് ഫണ്ടിൽ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 782 കോടി രൂപ ഇവിടെ ഈ ദുരന്തമുഖത്ത് ഈ ഒക്ടോബർ മാസത്തിലുണ്ട്. ഇതിന് പുറമെ 80 കോടി രൂപ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ പിണറായി വിജയൻ്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക്, എസ്ടിആർഎഫിലേക്കല്ല, ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ്റെ ദുരിതാശ്വാസ ഫണ്ടിൽ എത്ര കോടിയുണ്ടെന്നറിയോ? 531 കോടി രൂപ. അതായത് നേരത്തെ പറഞ്ഞ 782 കോടി രൂപയും ഈ 531 കോടി രൂപയും കൂട്ടിയാൽ 1303 കോടി രൂപ ഇന്നും ഉപയോഗിക്കാതെ അവരുടെ അക്കൗണ്ടിലുണ്ട്. എന്താണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്തത്? ഇനി അതൊക്കെ പോട്ടേന്ന്, ഈ ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ താങ്ങില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ്, ഇത്ര വീടുകൾ തകർന്നിട്ടുണ്ട്, ഇത്ര പാലം തകർന്നിട്ടുണ്ട്, ഇത്ര റോഡ് വേണം, ഇത്ര കെട്ടിടം വേണം, ഒരു പ്രൊജക്റ്റ് കൊടുത്തൂടെ? 90 ദിവസമായില്ലേ? ഈ ജനങ്ങളെ രക്ഷിക്കണ്ടേ? ഈ ജനങ്ങൾക്ക് മുന്നോട്ട് പോകണ്ടേ? ആരാണ് ഇതിന് ഉത്തരവാദികൾ? രണ്ട് കൂട്ടരും രാഷ്ട്രീയം പറയുകയാണ്. ഈ ദുരന്ത മേഖലയെ വെച്ചിട്ട് പോലും രാഷ്ട്രീയം പറയുന്ന ഈ നിലപാടിനെതിരെയാണ് ഞങ്ങൾ ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ, ഈ പ്രശാന്ത് പറയുന്ന കാര്യം പച്ചക്കള്ളമാണ്. ഈ രണ്ട് കാര്യം തെളിയിച്ച പ്രശാന്ത് നാളെ ബി ജെ പി ജില്ലാ പ്രസംസ്ഥാനം ഉപേക്ഷിക്കുമോ? ഞാൻ പറയാം, നിങ്ങൾ മിണ്ടാതിരിക്കൂ. നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ കുറെ പറഞ്ഞല്ലോ, നിങ്ങൾ അല്ല, നിങ്ങൾക്ക് പച്ചക്കള്ളമാണ്, പച്ചക്കള്ളമാണ്. അത് ബി ജെ പിയുടെ പ്രത്യയശാസ്ത്രം തന്നെ അതാണ്. ബി ജെ പിയുടെ പ്രത്യയശാസ്ത്രം തന്നെ പച്ചക്കള്ളമാണ്. കാരണം ഒരു നുണ 100 വട്ടം ആവർത്തിക്കുന്ന ഗീബിയച്ചൻ സിദ്ധാന്തമാണ് ബി ജെ പി എല്ലാ കാലത്തും കേൾക്കുന്നത്. അല്ല, നിങ്ങൾ രാജ്യം ഭരിക്കുന്ന പാർട്ടീൻ്റെ പീണികളാണ്. അവിടെ അല്ല, അവിടെ ഇരിക്കി, നിങ്ങൾ അവിടെ ഇരിക്കി, ആരെ പറയാം, ഞാൻ പറയാം, നിങ്ങൾ രാജ്യം ഭരിക്കുന്ന പാർട്ടീനെ പ്രതികളാണ്. അന്തസ് കാണിക്കൂ, നിങ്ങൾ അന്തസ് കാണിക്കൂ, അവിടെ ഇരിക്കൂ, നിങ്ങൾ അവിടെ ഇരിക്കൂ. അതായത് ഈ എസ് ടി ആർ എഫ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കും എല്ലാ വർഷവും ഗവൺമെന്റ് വിഹിതം കൊടുക്കാറുണ്ട്. ആ വിഹിതമാണ് ഇദ്ദേഹം പറഞ്ഞ ജൂലൈ 30 വിഹിതം. ശ്രീ പ്രശാന്ത്, ഞങ്ങൾക്ക് വേണ്ട അതല്ല. ഈ ദുരന്തമുണ്ടായതിനു ശേഷമാണ് ത്രിപുരയിൽ പ്രളയമുണ്ടായത്. ആ ത്രിപുരയിൽ പ്രളയമുണ്ടായപ്പോൾ പ്രധാനമന്ത്രി പോലും പോവാതെ 40 കോടി രൂപ അടിയന്തര സഹായധനമായി അനുവദിച്ചു. ആന്ധ്രയിലും തെലുങ്കാനയിലും ദുരന്തമുണ്ടായി. 35 പേരാണ് മരിച്ചത് ആന്ധ്രയിലും തെലുങ്കാനയിലും. 14 പേരാണ് ത്രിപുരയിൽ മരിച്ചത്. 35 പേർ മരിച്ച ആന്ധ്രയിലും തെലുങ്കാനയിലും അടിയന്തര ധനസഹായം 4,354 കോടി രൂപ അനുവദിച്ചു. ഇവിടെ ജൂലൈ 30 ദുരന്തമുണ്ടായി. 10 പ്രധാനമന്ത്രി വന്നു, ഹെലിപാഡിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി, കാറിൽ പോയി, ക്യാമ്പിൽ പോയി, ഹോസ്പിറ്റലിൽ പോയി, കുട്ടിയെ കെട്ടിപ്പിടിച്ചു, ഉമ്മയെ ഉമ്മ വെച്ചു, എല്ലാം ചെയ്തു. എന്നിട്ട് വലിയ ഓസ്കാർ അവാർഡ് കൊടുക്കണം ശ്രീ നരേന്ദ്രമോദിക്ക്. എന്താ അഭിനയം, താടിക്ക് കൈ കൊടുത്ത്. ആളുകൾ ചോദിച്ചു, ഇത്ര നല്ല മനുഷ്യനാണ് നരേന്ദ്രമോദി, എന്തൊരു മനുഷ്യൻ, എന്തൊരു ദുഃഖഭാവം,
എന്നിട്ട് പോകുമ്പം പ്രശാന്ത് പറഞ്ഞോളെ പറഞ്ഞു ഞങ്ങൾ ഉണ്ടാവും വയനാടിൻ്റെ കൂടെ. എവിടെയുണ്ട്? ഇന്ന് ഇപ്പം എത്ര ഡേറ്റ്? ആഗസ്റ്റ് ജൂലൈ ആഗസ്റ്റ് 10 വന്നതാണ്. സെപ്റ്റംബർ 10 30, ഒക്ടോബർ 10 60, ഇന്നിപ്പോൾ ഒക്ടോബർ 28, 88 78 80 ദിവസമായി. ഒരു നയാ പൈസ കേരളത്തിന് ഇതുവരെ ത്രിപുരയ്ക്ക് കൊടുത്ത പോലെ, ആന്ധ്രയ്ക്ക് കൊടുത്ത പോലെ, തെലുങ്കാനയ്ക്ക് കൊടുത്ത പോലെ തന്നിട്ടില്ല. എന്നിട്ട് പച്ചക്കള്ളം പറയാണ്. അത് അർഹതയുള്ള എല്ലാ സ്റ്റേറ്റിനും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ്. റിപ്പോർട്ട് കൊടുത്തു. അതാ രണ്ടാമത്തെ കാര്യം. കൊടുത്തു കൊടുത്തു എന്ന് തെളിയിച്ചാലോ? 1202 കോടി രൂപയുടെ നിവേദനം. 1200 കോടി രൂപ നിങ്ങൾ ഒരു മാധ്യമ പ്രവർത്തകനാണ്. നിങ്ങൾ ഈ BJP യുടെ നിലപാടിന്റെ മാനദണ്ഡം അനുസരിച്ച് കൊടുക്കാൻ ഒരു വീട് വീണ പറയുന്നു കേൾക്കൂ. ഒരു വീട് വീണാൽ കേന്ദ്ര ഗവൺമെന്റ് എത്ര കൊടുക്കും ഒന്ന് കേക്കട്ടെ? എത്ര കൊടുക്കും? നിങ്ങൾ ഇങ്ങോട്ട് പറ. അങ്ങോട്ട് മാത്രമല്ല ചോദ്യം, നിങ്ങളോട് ഒരു വീട് വീണാൽ നിങ്ങൾ എത്ര കോടി രൂപ വീട് പോയി കണക്കുണ്ടോ? വീട് കൊടുക്കും എത്ര ദിവസം? നിങ്ങൾ ഈ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടിയില്ല എന്ന് പറയുന്നു. CMDRF നിന്ന് വയനാട്ടിലെ ജനതയ്ക്ക് വേണ്ടി, ഈ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി എത്ര ചെലവഴിച്ചു? ഞാനൊരു കാര്യം പറഞ്ഞോളൂ. ഇവിടെ ചെലവഴിച്ച എല്ലാ തുകയും CMDRF ചെലവഴിച്ചത്. ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ. ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്ത എസ്റ്റിമേറ്റഡ് റിപ്പോർട്ട് വിത്ത് പ്രൊജക്ട് റിപ്പോർട്ട് അതിനകത്ത് പറഞ്ഞോക്കൂ. സ്റ്റേറ്റ് ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും മാനദണ്ഡം എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് പെരിപ്പിച്ച കണക്കുകളല്ലേ ആണ് കൊടുത്തത്? എന്താ കൊടുക്കാതെ? ഇവിടെ എല്ലാ സംസ്ഥാനങ്ങളും, നിങ്ങളത് പഠിക്കൂ. എല്ലാ സംസ്ഥാനങ്ങളും സൗജന്യമായിട്ടല്ലേ മൃതദേഹങ്ങളൊക്കെ സംസ്കരിച്ചു? കേൾക്കൂ, നിങ്ങൾ എന്ത് ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ മാധ്യമ പ്രവർത്തനങ്ങളെ പറഞ്ഞു കേൾക്കൂ. ഞാൻ പഠിച്ചിട്ട് അല്ല, അത് തന്നെയാണല്ലോ എസ്റ്റിമേറ്റ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് അല്ല, എസ്റ്റിമേറ്റഡ് തുക എന്ന് പറയുന്നത് എന്താണ്? ഒന്നുകിൽ നിങ്ങൾ പഠിക്കാൻ, ഞാൻ പറയാം. എസ്റ്റിമേറ്റ് തുക എന്ന് പറയുന്നത് പ്രതീക്ഷിതമാണ്. അതിന് കാരണമുണ്ട്. പറഞ്ഞു കേൾക്കൂ, മുഴുവൻ പറയാനായിരുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ ആ ഈ ദുരന്തങ്ങൾക്കുള്ള ഫണ്ട് കിട്ടണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് മാനദണ്ഡം എന്താ മാനദണ്ഡം പറയോ? ഒരു വീട് വീണാൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുക 130,000 രൂപയാണ്. ഒരു വീട് വീണാൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുക 130,000 രൂപയാണ്. ഒരു തെങ്ങ് വീണാൽ കൊടുക്കുക 250 രൂപയാണ്. ഒരു വാഴ പോയാൽ കൊടുക്കുക 10 രൂപയാണ്. ഒരു ആടുകുട്ടി വരിച്ചാൽ കൊടുക്കുക 5,000 രൂപയാണ്. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിന്റെ യഥാർത്ഥ നഷ്ടം 1202 കോടി രൂപയാണ് വയനാടിന്റെ നഷ്ടം. എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ മാനദണ്ഡം അനുസരിച്ച് നമുക്ക് നിവേദനം കൊടുത്താൽ 200 കോടിയെ കിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടാക്കിയ പല സംസ്ഥാനങ്ങളും നിങ്ങൾ എന്താ പറയുക? നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെ അതിനെന്താ പ്രശ്നം? കേരളത്തിൽ ഇന്ത്യ രാജ്യത്തിലെ സംസ്ഥാനങ്ങളും അങ്ങനെയാണ് കണക്ക് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയിലെല്ലാ സംസ്ഥാനത്തെയും ജനങ്ങൾ ഗവൺമെന്റ് അങ്ങനെയാണ് കണക്ക് കൊടുത്തത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഇവിടെ നിങ്ങൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു 75,000 രൂപ മൃതദേഹത്തിന് ചെലവഴിച്ചു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ചെലവഴിച്ചോ? സഖാവേ, ഞാൻ ഒരു കാര്യം ചോദിച്ചു. താങ്കൾ പറയുന്ന എല്ലാം താങ്കൾ ഒരു മിനിറ്റ് അതെ ഓക്കെ. അല്ല, അത് മനസ്സിലാവുന്നില്ല, സാധാരണക്കാർക്ക് മനസ്സിലാവുന്നില്ല. അതെ അതെ, ബെയിലി പാലത്തിന് പോലും പ്ലീസ് ഓക്കെ ഞാൻ വരാം. അല്ല, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ എടോ മോടോ വിളിയൊക്കെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി. എടോ മോടോ വിളിയൊക്കെ വീട്ടിൽ പോയി വിളിച്ചാൽ ഇവിടെ പരാമർശം. BJP യുടെ സംസ്കാരം ഇവിടെ നോക്കണ്ട, അവിടെ ചെലവാകില്ല. മനസ്സിലായില്ലേ? ഇതൊരു എടോ മോടോ വിളിയൊക്കെ വീട്ടിൽ പോയി വിളിച്ചാൽ അവിടെ ചെലവാകില്ല. അതിവിടെ ചെലവാകില്ല. ഒരു മിനിറ്റ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന്.
ചേർത്ത് പിടിക്ക്. മൃതദേഹം സംസ്കരിക്കാനുള്ള തുക 75,000 രൂപ പോലും എസ്റ്റിമേറ്റാ കൊടുത്തേ എന്ന് സഖാവ് പറഞ്ഞു. ശരി, നിങ്ങൾ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും സംസ്ഥാനം ഭരിക്കാത്ത പാർട്ടിയൊന്നും അല്ലല്ലോ, ആണോ? അങ്ങനെ വരുമ്പോൾ ഒരു പഞ്ചായത്തിൽ ഒരു പൊതുശ്മശാനം ഉണ്ടെങ്കിൽ അവിടെ ഒരു മൃതദേഹം സംസ്കരിക്കാൻ എത്ര തുകയാണ് മുനിസിപ്പാലിറ്റിയോ അല്ല പഞ്ചായത്തോ സ്വീകരിക്കാറുള്ളത്? ഓക്കെ, എത്ര തുക സ്വീകരിക്കും? അപ്പൊ ഏകദേശം നിങ്ങൾക്ക് അങ്ങനെ വരുമ്പോൾ ഈ ദുരന്ത ഭൂമിയിൽ വന്നിരിക്കുന്ന മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള തുക എത്രയാന്നുള്ളത് സാമാന്യം കോമൺ സെൻസിൽ ഉണ്ടാവുമല്ലോ. ഒന്നത് അല്ലേ, ആ ബോധ്യം ഉണ്ടാവുമല്ലോ, ഉണ്ടാവുമോ? 75,000 രൂപയാണ് ഒരു മൃതദേഹം സംസ്കരിക്കാൻ എസ്റ്റിമേറ്റ് നിങ്ങൾ കൊടുത്തേ എന്ന് പറഞ്ഞു. 64 മൃതദേഹങ്ങൾ സേവാഭാരതി അവിടെ സംസ്കരിച്ചു കഴിഞ്ഞു. ഈ 75,000 × 64 കൂട്ടിയാൽ എത്രയായി? അങ്ങനെ കണക്ക് വെച്ചുമ്പോൾ ആ സംഖ്യ കുറച്ചു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ആ തുക കുറച്ചപ്പോൾ 142,000 രൂപയോളം ഒരു മൃതദേഹം സംസ്കരിക്കാൻ അവിടെ വന്നിട്ടുണ്ട്. പച്ചക്കള്ളത്തിനുള്ള കണക്കല്ലേ നിങ്ങൾ സർക്കാർ സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുത്ത്? പിന്നെ എന്തടിസ്ഥാനത്തിലേ നിങ്ങൾക്ക് തുക തരേണ്ടത്? വിദ്യാഭ്യാസമുള്ള ആൾക്കാർ തന്നെയല്ലേ കേന്ദ്രവും ഭരിക്കുന്നത്? എല്ലാ സംസ്ഥാനങ്ങളും പറഞ്ഞേക്കൂ, എല്ലാ സംസ്ഥാനങ്ങളും ഈ പ്രളയം പോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ മാനദണ്ഡം അനുസരിച്ചുള്ള കണക്ക് പ്രകാരം തുക കൊടുത്താൽ സംസ്ഥാനങ്ങൾക്ക് അർഹമായ തുക കിട്ടില്ല. എല്ലാ സംസ്ഥാനങ്ങളും പെരുപ്പിച്ച തുക കാണിച്ച് അതുപോലും കിട്ടില്ല. നോക്കൂ, നിങ്ങൾ നോക്കൂ, 29,000 കോടി രൂപയാണ് കേരളം പ്രളയത്തിന് നഷ്ടം. പ്രളയത്തിന് നഷ്ടം 29,000 കോടി രൂപ. നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞേക്കൂ, നമ്മൾ കൊടുത്തത് 16,000 കോടി രൂപയാ. കേരളത്തിന് കിട്ടിയത്രയാ? എന്നിട്ട് ജനം ടി വിയും ബി ജെ പിക്കും പറയാം, അത് ബി ജെ പി ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പില്. കാര്യം നിങ്ങൾ പറട്ടെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കൂ. നിങ്ങൾ നിലവാരമില്ലാതെ സംസാരിക്കല്ലേ. സി എം ഡി ആർ എഫിൽ നിന്ന് ഒരു തുക 1 രൂപ ചെലവഴിച്ചാൽ അത് ജില്ലാ കളക്ടർമാർ മുഖേനമാണ്, അത് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാണ്, അതിന് എ ജി ഓടിയിട്ടുണ്ട്, അത് നിയമസഭയ്ക്കകത്ത് കണക്ക് അവതരിപ്പിക്കുന്നതാണ്. ഈ വസ്തുതകളെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ കുറച്ച് മാധ്യമങ്ങൾ, നിങ്ങൾ കുറച്ച് മാധ്യമങ്ങൾ ചേർന്ന് തട്ടിച്ചു പച്ചക്കള്ളമാണത്. പച്ചക്കള്ളം ഞാൻ പറഞ്ഞു വന്നതാണ്, ഞാൻ പറഞ്ഞു സംസ്ഥാനത്തിന് അർഹതപ്പെട്ട ദുരന്തവുമായി ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടില്ലേ? തട്ടിപ്പ് അടിച്ചു മാറ്റിയതാരാ? ഞാൻ ചോദിക്കട്ടെ, പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ ആര്? ഗവൺമെന്റിന്റെ ഫണ്ട്, ഗവൺമെന്റിന്റെ അതല്ലേ സി എം ഡി ആർ എഫ്. നാട്ടിൽ പല സംഘടനകളും പൈസ പിരിച്ചിട്ടുണ്ട്, ലീഗ് പിരിച്ചിട്ടുണ്ട്, പലരും പിരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും സംഘടന പൈസ വെച്ച ഗവൺമെന്റിന്റെ ഫണ്ടിലേക്ക് ഗവൺമെന്റ് വെച്ച ഒരു പൈസയും തട്ടിപ്പില്ല. അത് സി എം ഡി ആർ എഫും ചെലവഴിക്കുന്നത് കളക്ടർ മുഖേനയാണ്, അത് വിവരാവകാശ പ്രകാരം ലഭ്യമാണ്, അതിന് എ ജി ഓടിയിട്ടുണ്ട്, അതിന്റെ കണക്കുകൾ നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കുന്നതാണ്. അല്ല, നിയമസഭയുടെ മേശപ്പുറത്ത് നിങ്ങൾക്ക് കിട്ടുന്നേ വിവരാവകാശ പ്രകാരം നിങ്ങൾ ആവശ്യപ്പെടൂ, നിങ്ങൾ ചോദിക്കൂ. എന്നിട്ട് മുണ്ടക്കൈ ദുരന്തത്തിൽ മൃതദേഹത്തിന് 75 ചെലവഴിച്ചു നിങ്ങൾ ചോദിക്കൂ. ഈ മുണ്ടക്കൈ ചൂരൽ ദുരന്തം സി എം ഡി ആർ എഫ് എത്ര ചെലവഴിച്ചു ഇതിനകം? സി എം ഡി ആർ എഫിൽ നിന്ന് ഞാൻ തുക കൃത്യമായിട്ടുണ്ടെങ്കിൽ ഇവിടെ വയനാട് ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള സൗജന്യമായ സേവന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് നിരവധിയായ. ഡി വൈ എഫ് ഐ, യൂത്ത് കോൺഗ്രസ്, യുവമോർച്ച, യൂത്ത് ലീഗ്, സേവാഭാരതി ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ യുവജന സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ, ഇന്ത്യൻ പട്ടാളം, കേരളത്തിന്റെ ഫോഴ്സ്, ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ദുരന്ത നിവാരണ പ്രവർത്തനം. അത് കേരളത്തിന്റെ പ്രത്യേകതയാണ്. എന്നാൽ ചെലവഴിച്ച തുകയുണ്ട് കേരള ഗവൺമെന്റ്, അതിന്റെ കണക്കിപ്പോൾ ലഭ്യമല്ല. കേരളം മുമ്പോട്ട് പോകുന്നത് എന്തെങ്കിലും ചില്ലറ പൈസ പിടിച്ച് 10,000 കൊടുക്കാനല്ല. ആ ദുരന്തത്തിൽ മണ്ണടിഞ്ഞു പോയ ആളുകൾ പോയി, അവരുടെ ബാക്കിയുള്ള കുടുംബങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ, അതെല്ലാം പുനഃസ്ഥാപിക്കണം, അതിനുള്ള ടൗൺഷിപ്പ് ആരംഭിക്കണം. ആ രൂപത്തിലേക്കുള്ള പ്രൊജക്റ്റുമായിട്ടാണ് ഗവൺമെന്റ് പോകുന്നത്. അതിനാവശ്യമായ പണം കണ്ടെത്തും. അതിനുള്ള ഒരു നയാ പൈസ പോലും കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ തന്നില്ല എന്നാണ്. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ, അവിടെ ആ മുണ്ടക്കൈ അവിടെയൊക്കെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഹോം സ്റ്റേകളൊക്കെ ഇല്ലേ, ആരാ ലൈസൻസ് കൊടുത്ത ഇവർക്കൊക്കെ? അത് പഞ്ചായത്ത്. ആ പഞ്ചായത്ത് ആരാ ഭരിക്കുന്നത്? ആണോ വിനയൻ, കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണ് ലൈസൻസ് കൊടുത്തത്? ഏതാ അവിടെ ആ ആ മേഖലകളിൽ? അതുകൂടി ഒരു കാരണമാണല്ലോ കോൺഗ്രസ് മേപ്പാടി. ഇനിയും ദുരന്തം ഉണ്ടാവും, കാരണം ഇതുപോലെ ലൈസൻസ് ഇല്ലാതെ അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്ന നിരവധി ഹോം സ്റ്റേകൾ ഒക്കെ ഉണ്ട്.
അതും അടുത്ത ദുരന്തത്തിന് വഴിവെക്കുന്നതാണ്. മേപ്പാടി പഞ്ചായത്ത് ഈ ഭരണസമിതി, ഈ ഭരണസമിതി വരുന്നതിന് മുമ്പ് 5 വർഷക്കാലം ഭരിച്ചിരുന്ന പാർട്ടി മുന്നണിയും ഏതാ? ഈ നിലവിലുള്ള മേപ്പാടി നിങ്ങൾ സൂചിപ്പിച്ചു യു ഡി എഫിന്റെ ഭരണസമിതിയാണ്. അതിന് മുൻപത്തെ 5 വർഷക്കാലം മേപ്പാടിയിൽ അധികാരത്തിലിരുന്ന പാർട്ടി ഏതാ? കാലാകാലം വൈത്തിരി ഗ്രാമപഞ്ചായത്ത് അധികാരത്തിലിരുന്ന മുന്നണി ഏതാ? അപ്പൊ സ്വന്തം തെറ്റുകളും വീഴ്ചകളും മറച്ചുവെക്കാൻ കോൺഗ്രസിന്റെ മേലേക്ക് ഈ സാധനത്തെ വളർച്ചു കൊണ്ടുവരാനാണ് ഞാനിത് ആര് പറഞ്ഞു? ശ്രീ സുരേഷ് പറഞ്ഞ അങ്ങനെയാണ്. അതെ 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 ആ കേക്കുന്നില്ല, കേട്ടോ പറഞ്ഞോളൂ. നിർമ്മാണം നിർത്തിവച്ചിരുന്നെങ്കിൽ ഈ ദാരുണമായ അന്ത്യം ഈ ജനവിഭാഗത്തിൽ ഉണ്ടാവുമായിരുന്നോ? ഈ കുടുംബത്തിനോട് നിങ്ങൾ വിവരം കൊടുക്കാൻ രാജ്യത്തിന്റെ പൊതുമേഖലാ സ്ഥാപനം ഉൾപ്പെടെ വിറ്റ് തളിക്കുന്നവരാണ് ഇവിടെ പഞ്ചായത്തിന്റെ. തിരുവനന്തപുരം എയർപോർട്ട് വിറ്റത് ആരാ? ചോദ്യത്തിന് വേണ്ടി വഴങ്ങി കൊടുത്തതാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. സമയബന്ധിതമായി ആ പ്രദേശത്തെ ഒരു മിനിറ്റ് ബേള വെക്കാതെ ഉത്തരം പറയട്ടെ. ഒരു മിനിറ്റ് ഞാൻ മൈക്ക് തരാം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം സമയബന്ധിതമായ പ്രദേശത്തെ ആളുകളെ അറിയിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒഴിവാക്കാൻ കഴിയുന്ന ഒരു ദുരന്തമായിരുന്നു എന്നാണ് ആ മേഖലയിലുള്ള ആളുകൾ പറയുന്നത്. അതിവിപുലമായ സംവിധാനങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ഉള്ള നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് എന്തുകൊണ്ട് ആ പ്രദേശത്തുനിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കാൻ കഴിഞ്ഞില്ല? അവരെ സമീപ പ്രദേശങ്ങളാണ്. അത്തരം അമിത്ഷാ മുന്നറിയിപ്പ് കൊടുത്തു എന്ന് പറയുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുകയാണ് അത്തരം മുന്നറിയിപ്പ് കിട്ടിയിട്ടില്ല. ഇനി കൊടുത്തോ കൊടുത്തില്ലയോ എന്നുള്ളതല്ല, ജില്ലാ ഭരണകൂടത്തിൽ നിന്നും അത്തരം ഒരു വിവരം ആ പ്രദേശത്തെ ജനങ്ങൾക്ക്. നിങ്ങൾ ഇത്ര ലാഘവത്തോടുകൂടി കേന്ദ്രം ഭരിക്കുന്നവരും കേരളം ഭരിക്കുന്നവരും ഇത്ര ലാഘവത്തോടുകൂടി പറഞ്ഞു പോകേണ്ട ഒരു വിഷയമല്ല. ഇവർ ഇത്ര ലാഘവത്തോടുകൂടി പറഞ്ഞു പോകേണ്ട വിഷയമല്ല. നൂറുകണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട, സർവസ്വം നഷ്ടപ്പെട്ട ഒരു ദേശീയ ദുരന്തത്തിൽ സമയബന്ധിതമായി ആക്ട് ചെയ്യാൻ, ആ വിവരം കൊടുക്കാൻ സെൻട്രൽ ഗവൺമെന്റിന്റെ, ആ വിവരം കൊടുത്തുവെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ, സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി പറയുകയാണ് അത് കിട്ടിയില്ലെന്ന്. ആ ജില്ലാ ഭരണകൂടത്തിന് ആ വിവരം കൈമാറാൻ കഴിയാത്തവരാണ് ആ ദുരന്തത്തിന്. ഇതൊരു മനുഷ്യനിർമ്മിത മാൻ മെയ്ഡ് ദുരന്തമാണ്. അതിൽ നിന്ന് ഇവർക്ക് ഒഴിഞ്ഞു പോകാൻ കഴിയില്ല. രണ്ടാമത് റിസോർട്ടിന്റെ ലൈസൻസ്, ആ റിസോർട്ടിന് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ലൈസൻസ് കൊടുത്തിട്ടില്ല. ആ റിസോർട്ടിന് ലൈസൻസ് ഇല്ലാതെ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനെതിരെ
അത്തരം ലൈസൻസ് കൊടുത്തിട്ടില്ല. ലൈസൻസ് ഇല്ലാത്ത അത്തരം അനധികൃത സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ട അധികാരികൾ അതെടുക്കാത്തത് കൊണ്ടാണ്. ഓക്കെ ഓക്കെ, എല്ലാം കൂട്ടുകച്ചവടാണ്. അടുത്ത ചോദ്യം ചോദ്യം അല്ല, എല്ലാം കൂട്ടുകച്ചവടല്ല, എല്ലാം കൂട്ടുകച്ചവടല്ല. ശ്രീവിനയൻ, ഞങ്ങൾ കുറച്ച് ചോദ്യം ചോദിക്കാനാണ്. ചോദ്യം മാത്രം പെട്ടെന്ന്. ഇവിടെ ഈ നിലവിൽ ഈ തെരഞ്ഞെടുപ്പ് അടിച്ചേൽക്കപ്പെട്ടതോ? വയനാട് ജനത 4 മാസം 5 മാസം മുമ്പ് പാർലമെന്റിലേക്ക് പോയിട്ട് എലക്ഷൻ ചെയ്ത് വീണ്ടും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച ഒരു ഇലക്ഷൻ ഇപ്പം നടക്കുക. ഇത് അടിച്ചേൽക്കപ്പെട്ട ഒരു അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. ഇവിടെ ഇവിടെ കഴിഞ്ഞ ഇലക്ഷനിൽ ശ്രീ രാഹുൽ ഗാന്ധി വൻ ഭൂരിപക്ഷത്തിന് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം അതിനുശേഷം ഇപ്പോ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുകയാണ്. ഒറ്റ ചോദ്യം ചോദിക്കാനല്ലോ, 6 മാസം കഴിഞ്ഞാൽ പ്രിയങ്കാ ഗാന്ധി രാജിവെച്ച് സോണിയാഗാന്ധി ഇവിടെ മത്സരിക്കാൻ തയ്യാറാവും? മത്സരിക്കുമെന്ന് പറഞ്ഞാൽ അതിന് വോട്ട് ചെയ്യാൻ പിന്നെ വയനാട്ടുകാർ തയ്യാറാവും. മറ്റൊരു കാര്യം കൂടി ശ്രീ പ്രശാന്തിനോട്, ചോദിക്കട്ടെ. ഇവിടെ ശ്രീ പ്രശാന്തിനോട് ചോദിക്കാനുള്ള ബിജെപിയുടെ പ്രതിനിധി, ഇവിടെ മുണ്ടക്കൈ ദുരന്തത്തില് ശ്രീമാൻ നരേന്ദ്രമോദിജി ഇവിടെ വന്ന് ഫോട്ടോഷൂട്ട് എടുത്ത് തിരിച്ചു പോയല്ലോ. ഇവിടെ കൊടുത്ത സഹായത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഒരൊറ്റ ചോദ്യമുള്ളൂ. ഇപ്പൊ കൊടുത്ത സഹായത്തില് പ്രശാന്ത് പറഞ്ഞ ഒരു കാര്യം, ഞങ്ങള് പിന്നെ അടിയന്തര സഹായം അടിത്തര തുക കൊടുത്തു, അത് പ്രളയം ഉണ്ടാകാത്ത സംസ്ഥാനങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്, കേരളത്തിന് മാത്രമല്ല. ഒരു കാര്യം കൂടി ഉണ്ട്, കഴിഞ്ഞ ഈ ഈ ദുരന്തത്തിന് മാത്രമല്ല 2018 പ്രളയത്തില് കേന്ദ്രത്തിൽ ഇതുപോലെ ഹെലികോപ്റ്ററും പട്ടാളമൊക്കെ വന്നിരുന്നു, വന്നിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു മര്യാദകേട് കേരളത്തിനോട് തിരിച്ചു കാണിച്ചിട്ട് അത് പോയി കഴിഞ്ഞിട്ട് 4 കൊല്ലം കഴിഞ്ഞപ്പോൾ കൊടുത്തു വിട്ട ഹെലികോപ്റ്ററിന്റെ വാടക കേരളത്തിനോട് ചോദിച്ചു വാങ്ങിയ ആൾക്കാരാണ് ഇപ്പോൾ ഈ ദുരന്തത്തിൽ ഒരു രൂപ കൊടുക്കാതെ നിൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാടക അല്ല ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ പ്രളയത്തിൽ മുങ്ങി മരിച്ചു പോകുന്ന ആളുകളെ രക്ഷിക്കാൻ വേണ്ടി കൊടുത്ത ഹെലികോപ്റ്ററിന്റെ വാടകയാണ് ചോദിക്കുന്നത്. ആ വാടക ചോദിക്കുന്ന രീതി മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന്റെ കാര്യമല്ല അവിടെ ചോദിക്കുന്നത്. ഇവിടെ 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 പ്രളയത്തിൽ മുങ്ങി മരിച്ച ആൾക്കാരെ, മുങ്ങി മരിക്കാൻ പോകുന്ന ആളുകളെ രക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോയ ഹെലികോപ്റ്ററിന്റെ വാടക ചോദിച്ച ഒരു ഭരണക്കാരാണ് ഇപ്പോ ഈ പട്ടാളക്കാരെ വിട്ട കണക്കിന്റെ കാര്യം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ രീതി ശരിയല്ല എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പൊ പ്രശാന്തിനോടും അതുപോലെ വിനയനോടാണ് ചോദ്യം ചോദിക്കാം. അടുത്ത ചോദ്യം പെട്ടെന്ന് പെട്ടെന്ന്, സോറി സോറി സോറി, മറുപടി മറുപടി ഞാൻ വിട്ടുപോയി. ഓക്കെ വിനയൻ, ബൈ ഇലക്ഷനിൽ എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജനങ്ങൾ തന്നെ കൊടുത്തു കഴിഞ്ഞു. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായല്ല പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിമാർ, പ്രധാനപ്പെട്ട നേതാക്കന്മാർ 2 സീറ്റുകളിൽ മത്സരിക്കുന്നത്. അത്തരം സ്ഥലങ്ങളിലെല്ലാം ബൈ ഇലക്ഷനുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തരം യാതൊരു ഗൗരവം ഇല്ലാത്ത ചേലക്കരയിൽ കേരളത്തിലെ ക്യാബിനറ്റിൽ ഒരു മന്ത്രിയായിരുന്ന ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ച് അവിടെ ഒരു ബൈ ഇലക്ഷൻ വന്നതിൻ്റെ കുറിച്ച് യാതൊരു സങ്കോചവും യാതൊരു മറുപടിയും പറയാനില്ല. തൊട്ടടുത്ത് കർണാടകയിൽ കുമാരസ്വാമി സമാന രീതിയിൽ രാജിവെച്ച് ബൈ ഇലക്ഷൻ നടക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് തങ്ങൾ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും പ്രശ്നമില്ല. രാഹുൽ ഗാന്ധി 2 സീറ്റിൽ മത്സരിക്കാനുണ്ടായ സാഹചര്യം നമ്മൾ ചർച്ച ചെയ്തതാണ്. പിന്നെ രാഹുൽ ഗാന്ധിക്ക് ശേഷം പ്രിയങ്കാ ഗാന്ധി വന്നതിനെക്കുറിച്ച് ഇവിടെ ആളുകൾ അസ്വസ്ഥതപ്പെടുകയാണ്, കുടുംബത്തെക്കുറിച്ച് അവർ പറയുകയാണ്. ആ കുടുംബത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. പ്രിയങ്കാ ഗാന്ധിയുടെ, രാഹുൽ ഗാന്ധിയുടെ, രാജീവ് ഗാന്ധിയുടെ, ഇന്ദിരാഗാന്ധിയുടെ, നെഹ്റു കുടുംബത്തിന്റെ സംഭാവന ഈ രാജ്യത്തിന് എന്താണ് എന്ന് തമസ്കരിച്ചുകൊണ്ട് ആർക്കാ മുന്നോട്ട് പോകാൻ കഴിയുക? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാവും. കാരണം ഇന്ത്യയിലെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ ആദ്യമായി RSSനെ നിരോധിച്ച ഇപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. നിങ്ങൾക്ക് ചെറിയ പ്രയാസം ഉണ്ടാവും, നിങ്ങൾക്ക് ചെറിയ പ്രയാസമുണ്ടാവും. അത് തന്നെയാണ് നെഹ്റു ആശങ്കപ്പെട്ടത്. ആർ എസ് എസ് നിരോധിക്കപ്പെട്ടപ്പോ നെഹ്റു ആശങ്കപ്പെട്ടതാണ് ഇന്ന് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് കാണിക്കുന്നത് പോലെ ഞാൻ അങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇങ്ങോട്ട് കാണിച്ച പോലെ ഞാൻ അങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ നിർത്തിയാൽ ഞാൻ മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 1947-ഉം 1947-ഉം 1948-ഉം ശേഷവും നിങ്ങൾ എടുത്തോ, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടം മുതൽ ഇന്ത്യ എന്ന ആശയം രൂപപ്പെടുത്തുന്നതിൽ, ഇന്ത്യയിൽ ഞാനും നിങ്ങളും ഇന്ന് അഭിമാനിക്കുന്ന ഇന്ത്യയുടെ ജനായത്ത് നിലവിൽ വരുത്തുന്നതിൽ, ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയിൽ രൂപപ്പെടുത്തുന്നതിൽ, എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ, പഞ്ചവത്സര പദ്ധതികളിലൂടെ ഇന്ത്യയെ കൈപിടിച്ചു വളർത്തുന്നതിൽ, അണുവായുധ ശക്തിയായി ഇന്ദിരാ പ്രിയദർശിനി
അണുവായുധ ശക്തിയായി അണുവായുധ ശക്തിയായി ഇന്ദിര പ്രിയദർശിനി ഇന്ത്യയെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ആ വിവര സാങ്കേതിക വിദ്യയിൽ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ നടത്തി രാജീവ് ഗാന്ധി ഇന്ത്യയെ വളർത്തിയെടുക്കുന്നതിൽ അങ്ങനെ ഓരോ ഘട്ടത്തിലും ഈ രാജ്യത്തിന് സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകിയ ആ കുടുംബത്തിന്റെ പിന്തുണ അവകാശി മത്സരിക്കുമ്പോ അങ്ങനെ നിങ്ങൾ നെഹ്റുവിന്റെ കുടുംബമാണ്, ഇന്ദിരയുടെ കുടുംബമാണ്, ഇത് രാജീവിന്റെ കുടുംബമാണ്. ആ കുടുംബവും ഇന്ത്യയും തമ്മിൽ ഇന്ത്യൻ പാർലമെന്റിനുള്ളിൽ ഞാൻ ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ത്യൻ പാർലമെന്റിനുള്ളിൽ ഇന്ത്യയുടെ നാലതിര് കാക്കാൻ ജന്മം കൊണ്ട ദുർഗയാണ് ഇന്ദിര എന്ന് വിളിച്ചത് അടൽ ബിഹാരി വാജ്പേയി ആണ്. ആ ഇന്ദിരയുടെ കൊച്ചുമകളെയാണ് ജനസഭയാണ്, കോൺഗ്രസിന്റെ പൊതുയോഗമല്ല. ഓക്കെ, ശ്രീ പ്രശാന്ത് പറയട്ടെ. അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം രാജീവ് ഗാന്ധിയുടെ മകളാണ്, പിന്നെ ഇന്ദിരാഗാന്ധിയുടെ പൗത്രിയാണ്, നെഹ്റുവിൻ്റെ പിന്മുറക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഈ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതിക്കാരനായിട്ടുള്ള റോബർട്ട് വദ്രയുടെ ഭാര്യയാണെന്ന് പറയാൻ എന്തുകൊണ്ടാണ് അദ്ദേഹം മടിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല. ഈ ഇത്രത്തോളം അഴിമതി കാണിച്ച് അത് അഫിഡവിറ്റിൽ പോലും കാണിക്കാത്ത റോബർട്ട് വദ്രയുടെ പേര് മനഃപൂർവ്വം വിട്ടുപോയത് മറുപടി, എസ് ടി ആർ എഫിന്റെ നോംസ് ബാക്കി എല്ലാ കാര്യത്തിനും റെഡിയാണ്, ഹെലികോപ്റ്ററിന്റെ വാടകയ്ക്ക് മാത്രം എസ് ടി ആർ എഫിന്റെ നോംസ് പറ്റില്ല. അത് മാത്രം അങ്ങേരത് വേറെ രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ സത്താർക്ക, ഈ കഴിഞ്ഞ ഒരു 6-7 കൊല്ലമായിട്ട് കേരളത്തിന്റെ ദുരിതം നമുക്കറിയാലോ. നേരത്തെ ചോദിച്ചതുപോലെ ഒരു ഹെലികോപ്റ്ററിന് മാസത്തിൽ എത്രയാ മുഖ്യമന്ത്രി വാടക കൊടുക്കുന്നത്? അതുപോലെ തന്നെ നിൽക്കൂ, കഴിഞ്ഞ ഈ മുഖ്യമന്ത്രി സഞ്ചരിച്ച ഒരു ബസ് ഉണ്ടല്ലോ, എത്ര കോടി രൂപയാ അതിന്? ഇന്ന് കക്കൂസായിട്ട് ഉപയോഗിക്കുന്ന ആ ബസ്സിന് എത്ര രൂപയാണ്? പ്രിയപ്പെട്ട സത്താർക്ക, ഈ നാട്ടിലെ ജനങ്ങളുടെ പണമെടുത്തിട്ട്, ഈ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ പണമെടുത്തിട്ട് കൊള്ളയടിച്ച് നടക്കുന്ന ഒരു ഗതികെട്ട ഭരണകൂടമല്ല ഇവിടെ ഉള്ളത്. എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് ചോദിക്കാനുള്ള ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോടാണ്. കരുവന്നൂർ ബാങ്കിന്റെ തട്ടിപ്പ് പറഞ്ഞ സമയത്താണ് നമ്മളെ നമുക്ക് വയനാട് ജില്ലക്കാർക്ക് വലിയൊരു ദുരന്തമുണ്ട്. അത് മഞ്ഞാടി ബ്രഹ്മഗിരി മാംസ പ്ലാന്റിന്റെ കാര്യമാണ്, അത് അടച്ചുപൂട്ടി. ഏഷ്യയിലെ തന്നെ രണ്ടാമത് മാംസ സംസ്കരണ ശേഷിയുള്ള പ്ലാന്റാണ് അന്ന് കൊട്ടിക്കൊഴിച്ചിട്ട് ഉള്ള ഒരു സംഭവമായിരുന്നു. അന്ന് വി എസ് അച്യുതാനന്ദന്റെ ഭരണകാലത്ത് വി എസ് തന്നെ തറക്കല്ലിട്ട് വി എസ് വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്ത വമ്പൻ പദ്ധതിയായിരുന്നു അത്. വയനാട് ജില്ലയിലെ എല്ലാ കർഷകരിൽ നിന്നും ഓഹരി, അതായത് ഓഹരി വാങ്ങിയിട്ടുണ്ട്. അതുപോലെ ഉദ്യോഗസ്ഥമാരിൽ നിന്ന് പോലും 10 ലക്ഷം രൂപ 5 ലക്ഷം രൂപ വരെ വാങ്ങിയ ഓഹരി കൊടുത്ത ആൾക്കാരെ എനിക്കറിയാം. പക്ഷെ ഇന്ന് അത് അടച്ചുപൂട്ടി. അത് വയനാട് ജില്ലയിലെ ഒരു വൻ ദുരന്തമായി നിൽക്കുകയാണ്. ഇന്ന് അവിടെ ശരിക്കും ആ മിഷനറി സാധനങ്ങളൊക്കെ തുരുമ്പെടുത്ത് നശിച്ചു പോവുകയാണ്. അതിനെന്താണ് പരിഹാരം? ഈ കർഷകർക്ക് പൈസ തിരിച്ചു കിട്ടുമോ, അത് തുടർന്ന് പോവോ എന്നാണ് അറിഞ്ഞാൽ കൊള്ളാം. അത് പറയാം, അത് പറയുന്നവിടെ അപ്പോൾ ഇവിടെ വന്നൊരു കാര്യത്തിൽ കൂടി മറുപടി പറയേണ്ടതുണ്ട്. അതായത് ഇവിടെ ഇപ്പോൾ ശ്രീ പ്രശാന്ത് പറഞ്ഞു വലിയ അഴിമതി വിരുദ്ധ പ്രസംഗം, ആരുടെ? റോബർട്ട് വാദ്രയുടെ. പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര വലിയ അഴിമതിക്കാരൻ, അവരോട് 170 കോടി വാങ്ങി വെച്ചതിന്റെ പ്രശാന്ത് നിങ്ങൾ പാർട്ടി ഇലക്ടറൽ ബോണ്ട് അതിന്റെ കണക്കാദ്യം പറയും. 170 കോടി രൂപ ഡി ഡബ്ല്യു എൽ എന്ന കമ്പനി ഭൂമി കച്ചവടത്തിന്റെ പേരിൽ ഈ റോബർട്ട് വാദ്രയോട് വാങ്ങിയതിന് ശേഷം ബി ജെ പി ഗവൺമെന്റ് റോബർട്ട് വാദ്രയെ പ്രതിയാർത്ത് കേസെടുത്തിരുന്നു. ആ 170 കോടി വാങ്ങിയതിന് ശേഷം ഹരിയാനയിലെ ബി ജെ പി ഗവൺമെന്റ് റോബർട്ട് വാദ്രയെ കുറ്റവിമുക്തനാക്കി. എന്ത് അവകാശമാണ് നിങ്ങൾക്ക് റോബർട്ട് വാദ്രയുടെ അഴിമതിയെ കുറിച്ച് പ്രസംഗിക്കാൻ? ഹരിയാനയിലെ ബി ജെ പി ഗവൺമെന്റ് ഈ റോബർട്ട് വാദ്രയെ അഴിമതിയിൽ നിന്ന് സംരക്ഷിക്കുകയാണ് ചെയ്തത്. അതിനുള്ള പ്രത്യുപകാരമായിട്ടാണ് തീരെ അപ്രസക്തമായിട്ടുള്ള ഈ ഇദ്ദേഹത്തിന്റെ റോബർട്ട് വാദ്രയുടെ ഭാര്യ പ്രിയങ്കയോടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടിയാണ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലത്തിൽ തീരെ അപ്രസക്തമായ മണ്ഡലത്തെക്കുറിച്ച് പോലും പറയാത്ത ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് ഇവിടെ നിർത്തിയുള്ളത്. ഒന്ന്, രണ്ട്, രണ്ടാമത്തെ കാര്യം ഇതേ ബ്രഹ്മഗിരി എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്ന് തുക സമാഹരിച്ച് തുടങ്ങാൻ ആരംഭിച്ചൊരു ജനകീയ സംരംഭമായിരുന്നു. ആവശ്യമായ മൂലധന നമുക്ക് സമാഹരിക്കാൻ കഴിയാത്തതിൻ്റെ ഭാഗമായി അടിക്കടി വന്ന വിലക്കയറ്റത്തിൻ്റെ ഭാഗമായി ചില പ്രതിസന്ധി ഉണ്ടായി.
താൽക്കാലികമായി അതിൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പുതിയ കമ്പനിയുമായി കൂടിച്ചേർന്ന് അത് പുനഃസംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അദ്ദേഹം പറഞ്ഞ പോലെ അതിൻ്റെ മിഷനറി തുരുമ്പ് പിടിച്ചിട്ടില്ല, അതിപ്പോൾ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് തട്ടുകളെല്ലാം പുതുക്കി അടിച്ചോണ്ട് പോയോ? ആരും അടിച്ചുകൊണ്ടില്ല, ആരും അടിച്ചുകൊണ്ട് പോയില്ല. അത് ബി ജെ പി അല്ലല്ലോ ഇത്, ആരും അടിച്ചുകൊണ്ട് പോയില്ല. അപ്പൊ അതിവേഗത്തിൽ അത് പുനർ പ്രവർത്തനം ആരംഭിക്കും. ഈ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള തുകയുൾപ്പെടെ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ആ ബ്രഹ്മഗിരി സൊസൈറ്റിക്ക് ഉണ്ട്. ബ്രഹ്മഗിരി സൊസൈറ്റി അത് നിർവഹിക്കും. ഓക്കെ ഓക്കെ, ചോദ്യം ചോദിക്കും. ചോദ്യം നമ്മളിപ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കണേ, ഇന്ത്യക്ക് ഇപ്പൊ നേതൃത്വം നൽകാൻ ഒരാളുണ്ട്, ഇനി വരുന്ന നമ്മുടെ വയനാടിനെ കുറിച്ചുള്ള ഒരാളാണ്. അപ്പൊ വയനാടിന് എന്ത് ചെയ്യും, വയനാടിന് എന്തൊക്കെ വേണം, അതിനെ കുറിച്ചുള്ള ചർച്ച വേണ്ടത്. അല്ലാതെ ഇപ്പൊ ഇന്ത്യയിലും മറ്റുള്ള നമ്മള് വയനാട് സംബന്ധിച്ച് മെഡിക്കൽ കോളേജ് ഇല്ല, ഒരു ബദൽ റോഡ് ഇല്ല, ഈ പറഞ്ഞ പോലെ മറ്റേ നമുക്ക് തൊട്ട് ഒരു നമുക്ക് കോഴിക്കോടിന് പോകുന്നതിനേക്കാൾ എളുപ്പമാണ് മൈസൂർ മെഡിക്കൽ കോളേജിലേക്കൊക്കെ പോകാൻ വേണ്ടിട്ട്. ഒരു രാത്രി ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോകാൻ പറ്റില്ല, അതുപോലെ തിരിച്ചു ഇങ്ങോട്ടും അങ്ങോട്ടും യാത്രയില്ല, ചരക്ക് വ്യവസ്ഥ എല്ലാം കൊണ്ടു. വന്യമൃഗങ്ങളെ കാര്യം അത് പോട്ടെ, അത് പിന്നെ പണ്ടൊരു കോമഡി പറഞ്ഞ പോലെ അതിനേക്കാൾ അപ്പുറം ഇപ്പൊ നടക്കുന്നത്. ഇവിടെ വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ്, മെയിൻ ആയിട്ട് ഒരു ബദൽ റോഡ്. ഇനിയിപ്പോ അത് കടലില്ലാത്തതുകൊണ്ട് അതിന്റെ മുകളിൽ കൂടി ചെയ്യാം, മലകളായതുകൊണ്ട് മലകളെ തുറങ്ങം ചെയ്ത് അതിന്റെ ഒരു ആവശ്യമുണ്ട്. ഒരു ചെറിയൊരു മെഡിക്കൽ കോളേജ് ബത്തേരിയിൽ അത്യാവശ്യം സൗകര്യങ്ങളുണ്ട്, ഡോക്ടർമാർ ആവശ്യമുണ്ട്, ഡോക്ടർമാർ വേണമെന്നുള്ളൂ. വലിയ വലിയ ഒരു ബിൽഡിംഗ് എല്ലാം പണിതിട്ടുണ്ട്, പോയാൽ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം, ഡോക്ടർമാരെ എണ്ണം കുറവുള്ളൂ. കെട്ടിടം പോരാ, അടിസ്ഥാന സൗകര്യങ്ങളും ഡോക്ടർമാരെ എണ്ണം കുറവാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, അതിനെ കുറിച്ചുള്ള ചർച്ചയിലേക്ക് വരണം. ഡൽഹിയുടെ കാര്യം തീരുമാനിക്കുള്ള ആളുകൾ അവിടെ വേറെ എല്ലാം വരട്ടെ, നല്ലൊരു രസമുള്ളൂ. ഓക്കെ ശരി, അപ്പൊ മെഡിക്കൽ കോളേജിന്റെ കോളേജ് പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, മെഡിക്കൽ കോളേജ് ഡോക്ടർമാരും മതിയായ സ്റ്റാഫുണ്ട്. അവിടെ ഇപ്പോൾ പ്രധാനമായി നമ്മുടെ ഈ ബൈപ്പാസ് സർജറി പോലെയുള്ള സംവിധാനങ്ങളാണ് ഒരുങ്ങേണ്ടത്. അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് റെഫർ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ മറ്റ് എല്ലാവിധ സംവിധാനങ്ങളും അവിടെ നമുക്കിപ്പോൾ ലഭ്യമാണ്. മെഡിക്കൽ കോളേജ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് 1957 ആരംഭിച്ചതാണ്, ഏതാണ്ട് ഒരു 10 or 70 വർഷം കൊണ്ടാണ് അത് വികസിച്ചു വന്നത്. ആ നിലയിൽ വയനാട് മെഡിക്കൽ കോളേജ് മികച്ചു വരികയാണ്. അത് 1 or 2 വർഷം കൊണ്ട് അതിന്റെ മുഴുവൻ വികസന പോത്തലും പൂർത്തീകരിക്കും. ഡോക്ടർമാരെ പറഞ്ഞ് കബളിപ്പിക്കരുത്. മെഡിക്കൽ കോളേജിന്റെ കാര്യം മാത്രം, ഈ ദുരന്തം നടന്നിട്ട്, ചൂരൽമല ദുരന്തം, മുണ്ടക്കൈ ദുരന്തം നടന്നിട്ട് ഒരു 10 ആളെ പോലും അവിടെ അഡ്മിറ്റ് ആക്കാനോ അങ്ങോട്ട് ഒരു മെഡിക്കൽ ഒരു ആംബുലൻസ് പോലും പോവാത്തത് എന്താന്ന് ഒന്ന് മറുപടി പറയാം. അത്രയും വലിയ മെഡിക്കൽ കോളേജാണല്ലോ, ഒരു 10 ആൾ, അതിനേക്കാൾ 100-150 ആൾ മെഡിക്കൽ കോളേജ് കോഴിക്കോട്ടേക്കും മിംസ് ആശുപത്രിയിലും. എന്താണ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ള മെഡിക്കൽ കോളേജ് ഒരു 10 ആളെ കൊണ്ടുപോവാത്തത് എന്നത് ഈ ജനങ്ങളോട് മറുപടി പറഞ്ഞാൽ അവർക്കത് ബോധ്യപ്പെടും. ഓക്കെ, അതാ ഞാൻ ചോദിച്ചത്, ഡോക്ടർമാരുണ്ടോ, അടിസ്ഥാന സൗകര്യം? മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്ന് എത്ര പേരെയാണ് ഒരു ദിവസം റെഫർ ചെയ്യുന്നുള്ള കണക്ക് വേണം ഞാൻ എടുത്തു കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പം ലഭ്യമല്ല. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ഈ ബൈപ്പാസ് സർജറി പോലുള്ളതും അതിഗൗരവമേറിയ ഓർത്തോ പരിക്കുകളും മാത്രമാണ് ഇപ്പോൾ ചെയ്യാൻ കഴിയാതിരിക്കുന്നത്. ബാക്കി എല്ലാ ട്രീറ്റ്മെൻറ്റും മാനന്തവാടി മെഡിക്കൽ കോളേജ്. പക്ഷേ ഒരു പൊതു ഇവിടുത്തെ സ്വകാര്യ ആശുപത്രിക്ക് വേണ്ടി എല്ലാം റെഫർ ചെയ്യാണ്. നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ടോ? നിങ്ങളെ റെഫർ ചെയ്തിട്ടുണ്ടോ? വളരെ അപൂർവമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് റെഫർ ചെയ്യുന്നില്ലേ? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗികൾ റെഫർ ചെയ്യുന്നില്ലേ? ചില അപൂർവമായി ചില കേസുകൾ റെഫർ ചെയ്യുന്നുണ്ട്. അതിന്റെ ചികിത്സയില്ലാതല്ല. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ 1000-ഓളം ഒ പി പ്രവർത്തിക്കുന്നു, അഡ്മിറ്റ് ഉണ്ട്, ഐ പി പ്രവർത്തിക്കുന്ന എല്ലാം ഉണ്ട്. ജില്ലാ ഹോസ്പിറ്റലാണ് മെഡിക്കൽ കോളേജ്, എല്ലാം ഉണ്ട്, അതെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ചില കേസുകൾ റെഫർ ചെയ്യുന്നുണ്ട്. അത് സമ്പൂർണ്ണ അർത്ഥത്തിൽ പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. അതിന് ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രവർത്തിക്കുമ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞു, അങ്ങനെ പ്രവർത്തിക്കുമ്പോഴും കേരളത്തിന് തനതായ വരുമാനം കണ്ടെത്തി പ്രവർത്തിക്കാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നതാണ് പ്രദർശനം. കേരളത്തിന് ആവശ്യമായ പദ്ധതി തരുന്നില്ല, അതാണ് ഞങ്ങളുടെ പ്രശ്നം. കേരളത്തിന് ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് വരുമാനം ഉണ്ടാക്കുന്നത്? നിങ്ങളുടെ റവന്യൂ സോഴ്സസ് എന്തൊക്കെയാ? പറ കള്ളുകുടിയന്മാരില്ലെങ്കിൽ ഈ നാട് പട്ടിണി ആയിരിക്കില്ലേ? ശരിയല്ലേ? ലോട്ടറി കച്ചവടം ഇതൊക്കെയല്ലേ? അല്ലാതെ വേറെ കേരളത്തിൽ മാത്രമാണ് കള്ളുടിക്കുന്നവരുള്ളൂ? കേരളത്തിൽ മാത്രമാണ് കള്ളുടിക്കുന്നവരുള്ളൂ? കേരളം അതാണല്ലോ. നിങ്ങൾ, ഞാൻ ചോദിക്കട്ടെ കേരളം മാത്രമാണോ കള്ളുടിക്കുന്നവരുള്ളൂ? അല്ല, കേരളം മാത്രമാണ് കള്ളുടിക്കുന്നവരുള്ളൂ? കേരളത്തിൽ 2016 കേരളത്തിന്റെ തനത് വരുമാനം എന്ന് പറയുന്നത്, തനത് വരുമാനം എന്ന് പറയുന്നത് 35,000 crore rupees തനത് വാർഷിക വരുമാനം. ഇന്നിപ്പോൾ കേരളത്തിന്റെ തനത് വാർഷിക വരുമാനം 58,350 crore rupees. തനത് വാർഷിക വരുമാനം കേരള ഗവൺമെൻറ് വർദ്ധിപ്പിക്കുന്നുണ്ട്, നികുതി ചോർച്ച തടയുന്നുണ്ട്, പരമാവധി വികസന പ്രവർത്തനം നടപ്പിലാക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോഴും കേന്ദ്രമെന്ന് പറയുന്നത്, കേരളമെന്ന് പറയുന്നത് ഈ ഇന്ത്യയിലെ സ്റ്റേറ്റാണ്. ഫെഡറൽ സംവിധാനത്തിനനുസരിച്ചുള്ള തുക കേരളത്തിന് കിട്ടുന്നില്ല. അങ്ങനെ കേരളത്തിന് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ
കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ കിട്ടുന്നില്ല എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ യു ഡി എഫ് എം പിമാർ പാർലമെന്റിൽ സ്വീകരിക്കുന്നില്ല. ഇപ്പൊ വിനയൻ സമ്മതിച്ചു പക്ഷെ സതീശൻ സമ്മതിക്കുന്നില്ല, സുധാകരൻ സമ്മതിക്കുന്നില്ല, ആ പ്രശ്നം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നില്ല. ഇപ്പൊ ഞങ്ങളുടെ പ്രശ്നം ഇവിടെ കേരളത്തിന് അർഹമായ പദ്ധതി വിധം കേന്ദ്ര ഗവൺമെന്റ് തരുന്നില്ല, കേരളത്തെ ശ്വാസം മുട്ടിക്കുകയാണ്. അത് രാഷ്ട്രീയ വിരോധം കൊണ്ടാണ്. ജനങ്ങൾക്ക് ഞാൻ റോബർട്ട് വധേരയെ കുറിച്ച്, റോബർട്ട് വധേരയുടെ ഭാര്യയാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി എന്നത് സൂചിപ്പിച്ചില്ല എന്ന് ഇവിടെ പ്രശാന്ത് പറഞ്ഞു. എനിക്കത് പറയുന്നതിൽ യാതൊരു മടിയില്ല. റോബർട്ട് വധേരയുടെ ഭാര്യ തന്നെയാണ് പ്രിയങ്ക ഗാന്ധി, അതിലൊരു ആക്ഷേപവും ഇല്ല. ഇവിടെ സുരേഷ് താളൂർ സൂചിപ്പിച്ച ഡി എൽ എഫ് ഇലക്ട്രൽ ബോണ്ടാണ്. ഡി എൽ എഫിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ റോബർട്ട് വധേര ഇല്ല. ഇല്ലാത്ത റോബർട്ട് വധേര ഡി എൽ എഫ് ഇലക്ട്രൽ ബോണ്ട് ബി ജെ പിക്ക് കൊടുത്തതിൽ ആ ഡയറക്ടർ ബോർഡിൽ അംഗമല്ലാത്ത, അതിന്റെ ഭാഗമല്ലാത്ത ഒരാൾ ഏത് രീതിയിലാണ് അതുമായിട്ട് കണക്ട് ചെയ്യാൻ എൽ ഡി എഫ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഒന്ന്, രണ്ട്, പ്രശാന്ത് ഇവിടെ പറഞ്ഞു റോബർട്ട് വധേരയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഈ നാട്ടിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ നേതാക്കന്മാർക്കെതിരെയും അവരുടെ ഏറ്റവും വലിയ ആയുധമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. റോബർട്ട് വധേരയ്ക്കെതിരെ അങ്ങനെ ഒരു ആക്ഷേപം പ്രശാന്തിനുണ്ടെങ്കിൽ, പ്രശാന്തിന്റെ പാർട്ടിക്ക് ഉണ്ടെങ്കിൽ അത് അവർക്ക് പ്രയോജനപ്പെടുത്തിക്കൂടെ? ഹരിയാനയിൽ അവരുടെ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുകയാണ്. ആ ഗവൺമെന്റിന്റെ സർവ്വാധികാരം ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് നിർത്താൻ പറ്റുമോ എന്ന് ശ്രമം നടത്തി. കർണാടക ഹൈക്കോടതിയിൽ നിന്നുകൊണ്ട് ആ കേസ് തള്ളിപ്പോയി. അപ്പോ പൊതുജന മധ്യത്തിൽ ഇത്തരം ചില പുകമറകൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഇത്തരം സ്വത്ത് വിവരം മറച്ചുവെച്ചതിനെ കുറിച്ച് ആക്ഷേപം ഉന്നയിച്ച് കളക്ടർ അത് തള്ളിക്കളഞ്ഞില്ലേ? ജില്ലാ ഭരണാധികാരി മുമ്പാകെ ആക്ഷേപം ഉന്നയിച്ചിട്ട് ആക്ഷേപം സ്വീകരിക്കാതെ ആ ആക്ഷേപം തള്ളിക്കളഞ്ഞില്ലേ? ഇത്രയേ ഉള്ളൂ. റോബർട്ട് വധേരയുടെയും ആ കുടുംബത്തിന്റെയും ആസ്തിയാണ് സ്ഥിര വിവര കണക്കുകളോടൊപ്പം കൊടുത്തത്. ഇവിടെ മെഡിക്കൽ കോളേജിനെ കുറിച്ചും സൂചിപ്പിച്ചു. വയനാട്ടുകാരന്റെ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കണക്ക് കൊടുത്തു കഴിഞ്ഞു, അതിലിഞ്ഞ് വേറൊന്നുമില്ല. വയനാട് മെഡിക്കൽ കോളേജ്, വയനാട് ജില്ലാ ആശുപത്രിക്ക് ഒരു ബോർഡ് വെച്ച് ഒരു മെഡിക്കൽ കോളേജ് ആക്കി മാറ്റി എന്ന് പ്രഖ്യാപിച്ചിട്ട് കൊല്ലം അഞ്ചായി. ആ മെഡിക്കൽ കോളേജിന് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കാൻ ഒരിഞ്ച് മുന്നോട്ട് പോകാൻ ഈ സംസ്ഥാന ഗവൺമെന്റിന് ഇതുവരെ സാധിച്ചിട്ടില്ല. കാത്ത് ലാബിനെ കുറിച്ചും ബൈപ്പാസ് സർജറിയെ കുറിച്ചും ഇവിടെ പറഞ്ഞു. പി കെ ജയലക്ഷ്മി കേരളത്തിന്റെ മന്ത്രിയായിരിക്കുമ്പോൾ തന്റെ കോൺസ്റ്റിറ്റ്യൻസിയിൽ അനുവദിച്ച തുകയുപയോഗിച്ചുണ്ടാക്കിയ കെട്ടിടത്തിൽ ആ കാത്ത് ലാബ് പ്രവർത്തിപ്പിക്കാൻ പി കെ ജയലക്ഷ്മി യു ഡി എഫ് ഗവൺമെന്റും അധികാരത്തിൽ നിന്ന് മാറി 7 കൊല്ലക്കാലം കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ആ 7 കൊല്ലത്തിനാണ് ഇവർ മറുപടി പറയേണ്ടത്. അല്ലാതെ മെഡിക്കൽ കോളേജിൽ ഈ പറഞ്ഞ ഏറ്റവും ആദ്യം സുരേഷ് താളൂർ പറഞ്ഞത് വളരെ ഏറ്റവും കൂടുതൽ റഫറൽ നടക്കുന്ന വയനാട്ടിലെ ആശുപത്രി ഏത് എന്ന് ചോദിച്ചാൽ മെഡിക്കൽ കോളേജാ. ഈ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് നേരത്തെ ആളുകൾക്ക് നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകാമായിരുന്നു. ഇപ്പൊ സുൽത്താൻ ബത്തേരിക്കാരുടെ ദുർവിധി എന്താണെന്നറിയോ? ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് എന്ന് ബോർഡുള്ള ആശുപത്രിയിലേക്ക് റഫർ ചെയ്യും. ഇവിടെ നിന്ന് 45 കിലോമീറ്റർ മാനന്തവാടിക്ക് പോകണം, പിന്നെ ആ മാനന്തവാടിയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് പോകണം, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക്. വളഞ്ഞു മൂക്ക് പിടിക്കുക എന്നതിനപ്പുറം ഒരത്ഭുതവും ഈ ആരോഗ്യ മേഖലയിൽ ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. നമ്മള് ഇവിടുത്തെ ജനങ്ങള് നിങ്ങൾ ജനം ടി വി ഇവിടെ 4 മണിക്ക് വന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓടി വന്നതാണ്. ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വയനാടൻ ജനതയുടെ പ്രതിസന്ധികളാണ് ചർച്ച ചെയ്യുന്നത്. അതിനാണ് ജനം ടി വി ഇവിടെ വന്നിട്ടുള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾ ഡൽഹിയിലുള്ളതും ഡൽഹിയിലൂടെ പുറത്തുള്ളതും സംസ്ഥാനത്തിന് പുറത്തുള്ളതും സംസാരിക്കാൻ ജനം ടി വി അല്ല ഒരു ടി വിയും ഇവിടേക്ക് വരില്ല. ഈ ടി വി ചാനൽ അവതാരകർക്ക് നിങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല. കാരണം അവർക്കറിയാം അടിതൊട്ട് മുടിയോളം 3 ദിവസം മുമ്പ് ഇവിടെ ഒരു 24 വന്നിരുന്നു. അന്ന് 3 ഈ രാഷ്ട്രീയക്കാരോടുമാണ് ഒരു ചോദ്യം ചോദിച്ചത്. നിങ്ങൾ പറഞ്ഞല്ലോ മെഡിക്കൽ കോളേജിൻ്റെ പ്രതിസന്ധി തന്നെ കാര്യങ്ങൾ ആരാഞ്ഞുകൊടുന്നു. അവിടെ ഒരു പുതിയ കെട്ടിടം പണിഞ്ഞിട്ടുണ്ടല്ലോ മാനന്തവാടിയിൽ, മെഡിക്കൽ കോളേജ് വന്ന് വെച്ചുകൊണ്ട് ഒരു ലൈറ്റ് ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ. ആ മെഡിക്കൽ കോളേജിൻ്റെ ആ പുതിയൊരു കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം 1 ദിവസം കഴിഞ്ഞിട്ട് ആ കെട്ടിടം അടച്ചുപൂട്ടിയത് എന്തിനാണ്? ആ കരാറുകാരൻ മെമ്മോ കൊടുത്തതല്ലേ? ഷോപ്പ് മെമ്മോ നമ്പർ 1. രണ്ടാമത്, മെഡിക്കൽ കോളേജ് മാനന്തവാടിയിൽ നടക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചയും പോയതാ. ഞങ്ങൾ സർവേ നടത്തും, രോഗം കാണിക്കാനും പോവും. അവിടെ നടന്ന പ്രശ്നങ്ങൾ നിങ്ങൾ നെഞ്ചിൽ കൈവച്ച് നിങ്ങൾ പറയുമോ ഈ വയനാടൻ ജനതയ്ക്ക്, ഈ മെഡിക്കൽ കോളേജ് ഇന്ന് നാളെയല്ല ഇന്ന് നിങ്ങൾക്ക് ഉപകാരമാണെന്ന്? നിങ്ങൾ 3 പേരും എൻ്റെ കൂടെ വാ. ഇന്ന് 2 പോലീസുകാരെയും കൂട്ടിക്കോ, ഈ ചാനലുകാരെയും കൂട്ടിക്കോ. വാ,
സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ഞാൻ ഇന്നൊരു ബ്രേക്കിംഗ് ന്യൂസ് ലോഡ് സ്ലൈഡ് എടുത്തു വരികയാ. എന്താണ്? ലക്ഷങ്ങൾ കോടികൾ മുടക്കി, 1000 കോടിക്ക് മേലെയാണ് ഇപ്പോൾ പണിഞ്ഞിരിക്കുന്ന ഈ താലൂക്ക് ആശുപത്രി. സുഹൃത്തുക്കളെ, ഞങ്ങൾ വിവരാവകാശം കൊടുത്തപ്പോൾ ഹൈക്കോടതിയിലേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് വിവരാവകാശം 75% കിട്ടിയിരിക്കുന്നത്. പോകാനായിട്ടില്ല, ഇനിയും ഉണ്ട് കിട്ടാൻ. ആ മെഡിക്കൽ ഈ താലൂക്ക് ആശുപത്രിയിൽ എന്താണ് ഇവിടെ നടക്കുന്നത്? മതിയായ ഡോക്ടർമാരും നഴ്സുമാരും ജീവനക്കാരും ഉണ്ടോ? ഇല്ല, തീർന്നില്ല. ഞാനിവിടെ തീർക്കാൻ വേണ്ടി തന്നെ സഹായിക്കാനാണോ സാർ? സ്വകാര്യ ആശുപത്രി പറയാൻ പറയുന്ന ശരിക്ക് സാർക്ക് സാർ സാറിന് കേൾക്കണം. എനിക്ക് നമ്പറും വേണം. പറയുന്നത് തീർക്കണം. ഞങ്ങൾ ആര് ചിരിക്കരുത്, നെഞ്ചിൽ കൈവച്ചാ പറയുന്നത്. ഇന്ന് ലക്ഷങ്ങൾ മുടക്കി, മണം പോലും മാറാത്ത ഒരു ഗേറ്റ് പണിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ. ആ ഗേറ്റിൽ 8 വാഹനങ്ങൾ കയറിയിറങ്ങുമ്പോൾ അടിയിലുള്ള ഡീസൽ ടാങ്ക് പൊട്ടിയിട്ട് ഡീസൽ അടക്കമാണ് ഞാൻ ഇന്ന് വീഡിയോ എടുത്ത് വന്നിട്ടുള്ളത്. നിങ്ങൾ ഏത് ആകാശത്തേക്ക് നോക്കിയിട്ടാണ്? അന്ന് ശൈല ടീച്ചർ ചോദിച്ചതാ, ഏത് ആകാശത്തേക്ക് നോക്കിയാണ് ഈ താലൂക്ക് ആശുപത്രി ഉണ്ടാക്കിയെന്ന്? റാമ്പുണ്ടോ, ലിഫ്റ്റുണ്ടോ, അന്ന് ഇലക്ട്രിഫൈഡ് ഉണ്ടോ? അന്ന് നിങ്ങൾ പറഞ്ഞല്ലോ റെഫർ ചെയ്യുന്നു, റെഫർ ചെയ്യുന്നു. ഒരു ചുക്കും ചെയ്യുന്നില്ല. ഈ വയനാടൻ ജനത ഇന്നും ശ്വാസം മുട്ടി മരിക്കുന്നു, മരണത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. തീർന്നില്ല. കോടികൾ മുടക്കി നിങ്ങൾ ഒരു പദ്ധതി നടപ്പിലാക്കി, ഒരു ബൈപ്പാസ് പണിഞ്ഞല്ലോ ഇവിടെ. 20 മീറ്റർ മാത്രം നിങ്ങൾ അവകാശപ്പെടുന്ന വക്കീലിൻ്റെ സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ ആ ബൈപ്പാസ് തുറക്കമായിരുന്നില്ലേ? ഈ ട്രാഫിക് ജാം ഉറക്കം ഒഴിവാക്കുമായിരുന്നില്ലേ? നിങ്ങൾ ഈ രാത്രിയാത്രിയുടെ സ്ലൈഡുകൾ പറയുന്നല്ലോ എന്താക്കുമെന്ന് പറയുന്നത്. നിങ്ങൾ മരിക്കുന്നതിനിടയ്ക്ക് നിങ്ങൾ 3 പാർട്ടിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, ശ്വാസം മുട്ടി മരിക്കുകയാണ്. കേന്ദ്രത്തിനെ മാത്രം ഉന്തി പറയല്ല, കേന്ദ്രത്തിലേക്ക് പോകാനൊക്കെ എനിക്ക് സമയത്രണ്ട്. കാരണം എന്താ, ഇവിടെ വന്ന ഈ ഓരോ ജനങ്ങളും ഓരോ നാണയത്തൊട്ടുകൾ ഈ ദുരിതാശ്വാസ ഫണ്ടിലിട്ട് സർക്കാരിന് തടഞ്ഞു വെക്കാൻ അധികാരമുണ്ടോ? സർക്കാർ പറയുന്നത് കേന്ദ്രത്തിന്റെ ഫണ്ട് കിട്ടിയതിന് ശേഷം തരാം. അതല്ല ശരി. ഉള്ള പണം നിങ്ങൾ ലോഹരി വെച്ച് കൊടുത്താൽ ഇപ്പോൾ പാതി ജീവനുള്ള ജനങ്ങൾക്ക് നിങ്ങളുടെ ശാപം ലഭിക്കില്ല. ഞാൻ ഇന്നലെയും അവിടെ കവർ ചെയ്ത് വരിക, ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്. അവരുടെ വിഷയങ്ങൾ വെച്ചുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഇന്ന് നടന്നു പോകുന്ന നടപ്പാതെ പോലും ഞങ്ങളുടെ കടലാസ് കൊണ്ടാണ് ഇവിടെ സംഭാവന ചെയ്തിട്ട്. അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? രാഷ്ട്രീയക്കാരെ കുറ്റം പറയുകയല്ല, നിങ്ങൾ നിരന്ന് മുന്നിലിറങ്ങിയാൽ ഈ അണികൾ നിങ്ങളൊപ്പരം ഉണ്ടാവും. അത് നിങ്ങൾ ചെയ്യുന്നില്ല. ഇപ്പോൾ സ്വകാര്യ മേഖലയെ ആശുപത്രിയെ സഹായിക്കുകയാണെന്നുള്ളത് 150% ഇവിടെ ഉറപ്പാണ്. പിന്നെ കൂടുതൽ സംസാരിക്കുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. താങ്ക് യു വെരി മച്ച്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വികാരമാണ് പ്രകടിപ്പിച്ചത്. ശ്രീ സുരേഷ് മെഡിക്കൽ കോളേജ് തന്നെയാണ് പ്രശ്നം. ഇത് ഇദ്ദേഹം പറഞ്ഞതിൽ അതിശയോക്തിപരമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹം പറഞ്ഞ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരു വിവരാവകാശ പ്രവർത്തകനാണെന്ന് തോന്നുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, മെഡിക്കൽ കോളേജ് സമ്പൂർണ്ണ വികസനത്തിൽ എത്തിയിട്ടില്ല. എന്നാൽ മെഡിക്കൽ കോളേജിൽ ഈ പറയുന്ന പോലെ അവിടെ ചെല്ലുന്ന എല്ലാ കേസുകളും റെഫർ ചെയ്യുന്നത് അത് അവിടുത്തെ കേസ് ഷീറ്റ് വെച്ച് വെച്ചാൽ അറിയാം. അവിടെ 100 കണക്കിന് അഡ്മിഷൻ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ ബൈപ്പാസ് പോലെയുള്ള കാര്യങ്ങൾ ഒഴികെയുള്ള ഇനിയും അവിടെ കുറെ വികസനങ്ങൾ വരേണ്ടതുണ്ട്. അതിനാവശ്യമായ പ്രൊജക്ടുകൾ എത്ര കാലമായി മാറി മാറി ഞാൻ ചോദിക്കുന്നത്, അതാ ഞാൻ നേരത്തെ പറഞ്ഞു 57 വന്നിട്ടുള്ള ഞാൻ പറയുന്നത് LDF UDF ഭരിക്കുന്ന ഒരു ജില്ലയിൽ ഒരു ആശുപത്രി ഇല്ലാത്ത നാടുള്ള BJP ഭരിക്കുന്ന സ്റ്റേറ്റുകൾ പോയി പരിശോധിച്ച് നോക്കും. നിങ്ങൾ അങ്ങനെ പറയല്ലേ LDF UDF അല്ല, അതല്ല, അത് ഇന്ത്യ അല്ലേ? അല്ല, അപ്പൊ നിങ്ങളെ ഞാൻ പറഞ്ഞ കേരളം ഞാൻ പറഞ്ഞ അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ വരുമ്പോ BJP ഭരിക്കുന്ന എന്തോ വലിയ സംഭവം തോന്നും, അതുകൊണ്ടാണ് പറയുന്നത്. അല്ല, BJP അല്ല, ഞാൻ പറഞ്ഞു കേരളം എന്തിന്റെയും അടിസ്ഥാനത്തിൽ BJP ഭരിക്കുന്ന, ഇന്നലെ വരെ കോൺഗ്രസ് ഭരിച്ച ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളും മുമ്പിലാണ് എല്ലാ അർത്ഥത്തിലും കേരളം. വയനാടിന് പൊതുവെ പിന്നോക്കാവസ്ഥയുണ്ട്, മെഡിക്കൽ കോളേജിന് പിന്നോക്കാവസ്ഥയുണ്ട്. അത് പരിഹരിച്ച് വരികയാണ്, സമ്പൂർണ്ണ അർത്ഥത്തിൽ പരിഹരിച്ചില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വികസനവും 57 ഉണ്ടായിട്ടില്ല. ഒന്നോ രണ്ടോ വർഷം കൊണ്ട് സമ്പൂർണ്ണ അർത്ഥത്തിൽ എല്ലാം ചെയ്യണം, വേണം അങ്ങനെയൊന്നുമില്ല. അവിടെ മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ആൾ മരിച്ചിട്ടില്ലല്ലോ, അങ്ങനെയല്ലാതെ. അതായത് നിങ്ങൾ മനസ്സിലായി, നിങ്ങൾ ഒരു കാര്യം, നിങ്ങൾ വാദ്യ പോത്രനല്ലേ? നിങ്ങൾ നാളെ മാനന്തവാടിക്ക് പോകും, നാളെ മാനന്തവാടി പോയിട്ട് മെഡിക്കൽ കോളേജിൽ എന്തെല്ലാം സേവനങ്ങളാണ് ലഭ്യമായത്, എന്തെല്ലാമാണ് ലഭ്യമല്ലാതെ, അതൊന്ന് പറയൂ. BJP സൈബർ ഗ്രൂപ്പുകളിൽ തള്ളെന്ന് പറയില്ല നിങ്ങൾ. എന്താണ് വസ്തുത മനസ്സിലാക്കൂ. മെഡിക്കൽ കോളേജിൽ സമ്പൂർണ്ണ അർത്ഥത്തിലുള്ള വികസനം വന്നിട്ടില്ല വയനാട് മെഡിക്കൽ കോളേജിൽ, വരേണ്ടതുണ്ട്. എന്നാൽ അതിന്റെ അർത്ഥം ആ മെഡിക്കൽ താലൂക്ക് ആശുപത്രി സൗകര്യങ്ങളുണ്ട്, ഡോക്ടർമാരുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്, ഡോക്ടർമാരുണ്ട്. ഒന്ന്, ഇവിടെ ഗൈനക്ക് ഡോക്ടർമാർ പോലും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു ശ്രീമാൻ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ. അതല്ല ഇന്നത്തെ കാലം. സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ അല്ല, താരതമ്യല്ലേ, കമ്പാരിറ്റീവ് ആണ്. അങ്ങനെയാണ് ഭരണവും ജനാധിപത്യവും.
താരതമ്യമാണ്. അപ്പൊ അതുകൊണ്ട് ആ നിലയിൽ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലും ഡോക്ടർമാരുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, രണ്ടുപേരുണ്ട്, അല്ല മതിയാവില്ലാന്നേ, രണ്ടുപേരും മതിയാവില്ല. ഒന്ന് പോലും ഇല്ലാത്തിടത്താണ് രണ്ട്. ഗൈനക്കോളജിസ്റ്റ് മതിയായി കിട്ടാത്തതിന് അവസാനം ബ്ലോക്ക് പഞ്ചായത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഇന്റർവ്യൂ നടത്തിക്കോളൂ. നിങ്ങൾ ഇന്റർവ്യൂ നടത്തി ഗൈനക്കോളജി എടുത്ത് രണ്ട് തവണ ബ്ലോക്ക് പഞ്ചായത്ത് ഇന്റർവ്യൂ വെച്ചു. ഇതാ വിനയൻ അറിയാം, വിനയൻ മരിക്കുന്ന സമയത്ത് ഇപ്പത്തെ പഞ്ചായത്ത് വെച്ചു. ഗൈനക്കോളജിയെ കിട്ടാനില്ല, സ്വകാര്യ ആശുപത്രി കൊണ്ടുപോവാണ്, വളരെ ഉപരിപഠനത്തിന് പോവാണ്. അതൊക്കെ പ്രശ്നം തന്നെയാണ് വയനാട് ആരോഗ്യമല്ല. എങ്കിൽ പോലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് വയനാടിന്റെ ആരോഗ്യമെല്ലാം മെച്ചപ്പെട്ടിട്ടുണ്ട്. സമ്പൂർണ്ണ അർത്ഥത്തിലായിട്ടില്ല, അത് പരിഹരിക്കുകയും ചെയ്യും. അടുത്ത ജനസഭയിൽ ഞാൻ വരുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം. റെയിൽവേ ആയി ബന്ധപ്പെട്ടിട്ടും ഈ രാത്രി യാത്രാ നിരോധനമായി ബന്ധപ്പെട്ടിട്ടും യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും രണ്ടുപേരും ഇത് എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇനി ഇവിടെ നടപ്പിലാക്കാൻ പറ്റുകയെന്നുള്ളത് ഒന്ന് പറയണം. നടപ്പിലാക്കുക, അല്ലെങ്കിൽ ഇത്രയും വർഷം നിങ്ങൾ പറഞ്ഞു പറ്റിച്ചതുപോലെ തന്നെയാണോ തുടരുക എന്നുള്ളത്. അതേപോലെ തന്നെ ഈ വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യം പോലും നിങ്ങൾ രണ്ടുപേരും ഇവിടെ പറഞ്ഞില്ല. ഈ കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഭാരതീയ ജനതാ പാർട്ടി എന്താണ് ഇതിൽ നടപ്പിലാക്കാൻ പോകുന്നത് എന്നുകൂടി വിശദീകരിക്കണം. ഓക്കെ, ഒരു ചോദ്യം കൂടെ പെട്ടെന്ന്. ഈ സെയിം വിഷയം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ബത്തേരിയിലെ ഞാനടക്കം വരുന്ന യുവജന നേതാക്കന്മാരും യുവജന സംഘടനകളുടെ പ്രവർത്തകരടക്കം ഈ സ്വതന്ത്ര മൈതാനിയിൽ സമരം ഇരുന്നതാണ്. ഇന്ന് ബി ജെ പിയുടെ പ്രതിനിധിയായി സംസാരിക്കുന്ന പ്രശാന്ത് മലവേൽ അന്ന് സമരത്തിന് നേതൃത്വം നൽകിയ ഒരാളാണ്. ഇന്ന് പ്രശാന്ത് മലവേൽ ഇന്ന് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റായി. ഈ സുരേഷ് താളൂർ അന്നത്തെ ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു. ഇവർ രണ്ടുപേരും ഈ പ്രശാന്ത് ഏട്ടൻ ജില്ലാ പ്രസിഡന്റായി എന്ന് പറയുന്നു. ഈ പ്രശാന്ത് അതിന്റെ നേതൃത്വം വഹിച്ചിട്ടുണ്ട്, നേതൃത്വം വഹിച്ചിട്ടുണ്ട്, പറയുന്നില്ല, നേതൃത്വം വഹിച്ചിട്ടുണ്ട്. അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത്, പ്രശാന്ത് മലവേൽ ജില്ലാ പ്രസിഡന്റായ സ്ഥിതിക്ക് ഈ അവരുടെ സർക്കാർ ഈ കേന്ദ്രം ഭരിക്കുന്ന ഈ നിലവിലെ സാഹചര്യത്തിൽ എന്താണ് പ്രശാന്ത് ഏട്ടന് ഈ ബത്തേരിയിലെ യുവജനങ്ങളാണ് ചോദിക്കുന്നത്, എന്താണ് പ്രശാന്ത് ഏട്ടന് പറയാനുള്ളത് എന്ന് ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട്. യുവജനങ്ങളാണ്. ഓക്കെ ഓക്കെ, ഒരു ചോദ്യം കൂടി അതിനെല്ലാം ഒരുമിച്ച് മറുപടി പറയട്ടെ. പെട്ടെന്ന് ചോദ്യം മാത്രം, സമയമില്ല, അതുകൊണ്ടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മളെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി സഹാവനോട് ഇത് ഈ വിഷയമെല്ലാം ചേർത്ത് പിടി മറ്റൊരു വിഷയമാണ്. അതായത് കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡ് കേരളത്തിലുണ്ട്. ഈ നിർമ്മാണ തൊഴിലാളികൾക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ ഈ 60 വയസ്സ് വരെ അവർ കെട്ടിപ്പോക്കാവുന്ന അത്രയും ഉയരത്തിൽ ബിൽഡിങ്ങുകൾ കെട്ടിപ്പോക്കും. അത് കഴിഞ്ഞ് 60 വയസ്സ് കഴിഞ്ഞാൽ ഇവർക്ക് പെൻഷൻ കൊടുക്കണം. ഈ പെൻഷൻ കൊടുക്കുന്നതിന് ഇവർ ഈ പണിയെടുക്കുന്നതിൻ്റെ ഒരു വീതം സർക്കാരിലേക്ക് അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അടച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പെൻഷൻ കൊടുക്കേണ്ട ചുമതല സർക്കാരിനുള്ളതാണ്. ഇപ്പോൾ 15 മാസത്തോളമായി പെൻഷൻ കിട്ടിയിട്ട് കുടിശികയാണ്. ഇത് എന്തുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്നില്ല? 165 കോടി ഈ ബോർഡിലുണ്ടായിരുന്നു, അത് സർക്കാർ അടിച്ചു മാറ്റി. ഈ കുടുംബങ്ങളെ പട്ടിണിക്കിടയാണ്. 60 വയസ്സ് കഴിഞ്ഞാൽ ഇവരെ എവിടേക്ക് പോകണം, എന്ത് ചെയ്യണം? അതിന് നമ്മളെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി മറുപടി പറഞ്ഞേ പറ്റൂ. കൊഞ്ഞനം കാട്ടിയിട്ട് ഇവിടുന്ന് പോകാൻ പറ്റൂല. ഇത് കുറെ ആൾക്കാരോട് പറയുന്നുണ്ട്. അതെ, അത് തന്നെയാവോ? അടിച്ചു മാറ്റിയതോ അടിച്ചു മാറ്റിയോ? അത് ഉണ്ണിയേട്ടന്റെ കൂട്ടിച്ചേർക്കലാ. ഓ, അപ്പൊ അറിയാം. ആ, എനിക്കറിയാം, നമ്മുടെ നാട്ടുകാരല്ലേ, നമ്മുടെ നാട്ടുകാരല്ലേ. അടിച്ചു മാറ്റിന്ന് ഉണ്ണിയേട്ടന് കൂട്ടിച്ചേർക്കലാ. അതായത് ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി എന്നാണ് പെൻഷൻ കൊടുക്കുന്നത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി എന്ന് പറഞ്ഞാൽ ഉണ്ണിയേട്ടൻ പറഞ്ഞ പോലെ തൊഴിലാളിയുടെ വിഹിതവും കെട്ടിട ഉടമയുടെ വിഹിതവും കൂടി കൂടിച്ചേർന്നാണ്. ആ കെട്ടിട നിർമ്മാണ തൊഴിലാളിയുടെ വിഹിതം അവർ കൃത്യമായി അടക്കുന്നുണ്ട്. എന്നാൽ കെട്ടിട ഉടമയുടെ വിഹിതം പിരിക്കുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ടാക്സ് അസസ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് മുഖേനയായിരുന്നു. അതിൽ കുറ്റകരമായ വീഴ്ച ബന്ധപ്പെട്ട വകുപ്പ് കാണിക്കുകയാണ്. നമ്മുടെ സംവിധാനത്തിന്റെ പിഴവാണ് അത്. ഇപ്പോൾ അത് തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ ഏൽപ്പിച്ച് കെട്ടിട നിർമ്മാണത്തിൻ്റെ കെട്ടിട നികുതി പിരിക്കുന്നതോടൊപ്പം ഈ പറയുന്ന ലേബർ ടാക്സിലേക്കുള്ള അവരുടെ ഈ കോമ്പൻസേഷനിലേക്കുള്ള അധിക സെസ് കൂടി പിരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് കിട്ടുന്ന മുറയ്ക്ക് ഈ പെൻഷൻ കൊടുക്കും. കുറച്ച് മാസത്തെ പെൻഷൻ 15 മാസത്തെ ഉണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, എന്തായാലും അതുണ്ടാവുമായിരിക്കും, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് പെൻഷൻ കൊടുക്കേണ്ടതാണ്. അവരെ വഴിയാധാരമാക്കരുത്. അല്ല, കൊള്ളില്ല. പെൻഷൻ കൊടുക്കുക എന്നതിന് ഇടതുപക്ഷത്തിന് പ്രതിബദ്ധതയുണ്ട്. ആ പെൻഷൻ കൊടുക്കാതിരിക്കില്ല. പക്ഷെ ഇപ്പൊ കുറച്ച് കുടിശ്ശിയുണ്ട്. അതുകൊണ്ട് അത് പറയുമ്പോഴാണ് നമ്മൾ മറ്റേത് പറയാം. അപ്പങ്ങൾ അവിടുത്തെ കാര്യം പറയില്ലേ. ഞാൻ പറയുന്നത് 1600 രൂപ പെൻഷൻ കൊടുക്കുമ്പോൾ, ആ 1600 രൂപ പെൻഷൻ കേരളം കൊടുക്കുമ്പോൾ അതിൽ 200 രൂപ കേന്ദ്ര ഗവൺമെന്റ് തരുന്നുണ്ട്. നിങ്ങളൊന്ന് ചോദിക്കൂ. അല്ല, നിങ്ങളൊന്ന് ചോദിക്കൂ, എത്ര കേന്ദ്ര സർക്കാർ? അല്ല, ഇവിടെ തന്നെ കേന്ദ്ര സർക്കാർ എന്തിനാ?
ഇന്ത്യ ഭരിക്കാൻ വേണ്ടിയാണ്. ഇന്ത്യ ഭരിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചതാണ് പെൻഷൻ 200 രൂപയാണ്. കേന്ദ്ര ഗവൺമെന്റ് 200 രൂപ തരുമ്പോൾ 1600 രൂപയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് കൊടുക്കുന്നത്. ആ 200 രൂപ വിഹിതം 18 മാസമായി തരുന്നില്ല എന്ന് ഞാൻ പറയുന്നത്, മനസ്സിലായില്ലേ? 200 രൂപ വീതം 18 മാസമായി പിരിച്ചുകൊണ്ടോ നികുതിയാണെന്ന്. ഇവിടെ മോദിന്റെ ഔദാര്യമല്ല, മോദിന്റെ ഔദാര്യമല്ല ഇവിടുന്ന് ജി എസ് ടി ഇനത്തിൽ പിരിച്ചുകൊണ്ടോന്ന് പണം തരണം പറഞ്ഞ്. അല്ലാതെ ദാനം ചോദിക്കല്ല, പിച്ചച്ചട്ടിയല്ല. കേരളത്തിൽ നിന്ന് കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യൻ ഇവിടെ ഒരു മൊട്ടുസൂചി വാങ്ങുമ്പോൾ, ഒരു ഉടുപ്പ് വാങ്ങുമ്പോൾ, ഒരു ഫോണ് വാങ്ങുമ്പോൾ, ഒരു ചെരുപ്പ് വാങ്ങുമ്പോൾ ജി എസ് ടി എന്ന നിലയ്ക്ക് പിരിച്ച് മോദി കൊണ്ടുവന്നത് അവിടെ തിന്ന് തീർക്കരുത്, അത് ഇങ്ങോട്ട് തരണം എന്ന് പറഞ്ഞു, മനസ്സിലായില്ലേ? ദാനമല്ല, പിച്ചയല്ല, കേരളത്തിന് അവകാശപ്പെട്ട തരണം. അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ് മോദി കേരളത്തോടുള്ള വിരോധം കൊണ്ട്. അതുകൊണ്ട് കേരളത്തോട് വിരോധമുള്ള ഈ ഗവൺമെന്റിനെതിരെയുള്ള ജനവിധി കൂടിയായിട്ട് ഇത് മാറും. പ്രശാന്ത്, പെട്ടെന്ന് രണ്ട് ചോദ്യത്തിന് മുമ്പ് ഇദ്ദേഹം നേരത്തെ നമ്മളുടെ സ്ഥാനാർത്ഥി അധിക്ഷേപിച്ചിരുന്നു. നവ്യ ഹരിദാസിനെ ഇവിടെ എന്തിനാ വെച്ചത്? അതായത് വദ്രക്കെതിരെ ചോദിച്ചപ്പോൾ ഇങ്ങനെ പൊള്ളിയത്. എന്തായാലും വദ്രക്കെതിരെ നന്നായിട്ട് ഞങ്ങൾ ഒബ്ജക്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഒരു അക്ഷരം അവിടെ മുണ്ടിയിട്ടില്ല. ബാക്കി ബാക്കി കോടതിയിൽ കാണേണ്ട കാര്യം ഞങ്ങൾ കോടതിയിൽ തന്നെ പോകും. അതിനൊന്നും ഒരു പേടിയുള്ള പാർട്ടിയല്ല ബി ജെ പി. പിന്നെ ഞാൻ ഇങ്ങനോട് പറയാനുള്ളത്, നവ്യനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആ സത്യൻ മുഖേരോട് 4 പോസ്റ്റർ ഒന്ന് ഒട്ടിക്കാൻ നിങ്ങളുടെ നേതാക്കളോടൊന്ന് പറയണം. എവിടെ ഒരു പോസ്റ്റർ കാണുന്നില്ല, നിങ്ങൾ അപ്രസക്തമാണ്. കാരണം ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ ബി ജെ പിക്ക് നേട്ടം കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നതാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. അപ്പൊ അതിന് അത്രയേ ഉള്ളൂ, നിങ്ങളുടെ സ്ഥാനാർത്ഥിക്കാണ് ഇവിടെ യാതൊരു വിധത്തിലുള്ള മതിപ്പും വിലയും സി പി എം പോലും കൊടുക്കാത്തത് എന്നുള്ളതാണ് പറയാനുള്ളത്. സി പി എമ്മിന് ഇലക്ഷൻ മാത്രം ബി ജെ പി പഠിപ്പിക്കണ്ട ഒന്ന്. ശരി, രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സൂര്യാന്തരം കിട്ടിയ വോട്ടിന്റെ പകുതി ഓട്ടിത്തവണ ബി ജെ പിക്ക് മണ്ഡലത്തിൽ കിട്ടില്ല. അല്ല, നിങ്ങൾ ബംഗാളും ത്രിപുരയും ഒക്കെ കണ്ട് പഠിച്ച ആളുകളല്ലേ സാറേ? നിങ്ങൾ ഇവിടുത്തെ ഞങ്ങൾക്കൊരു ഭരണവും ഇല്ല, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാത്ത സ്ഥലത്ത് ഞങ്ങളെ നിങ്ങൾക്ക് ഈ നാടിന് വേണ്ടി എന്താ ചെയ്യാൻ സാധിച്ചത്? എന്താ ചെയ്യാൻ ഇവിടെ നമ്മളുടെ സ്ഥാനാർത്ഥി വിജയിക്കുന്ന ഒരു ഘട്ടം വന്നാൽ ഒരു സംശയവുമില്ല ഈ രാത്രി യാത്രാ നിരോധനം പൂർണ്ണമായി നിലപാട് തൃശ്ശൂരിൽ പറഞ്ഞ ചെയ്യൂ, തൃശ്ശൂരിൽ പറഞ്ഞ ചെയ്യൂ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇവരുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രന്റെ പ്രസംഗം ബി ജെ പിക്കാർ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ തോറ്റാലും രാത്രി യാത്രാ ഗതാഗത നിരോധനം പരിഹരിക്കുന്നതിന് വേണ്ടി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക. രാത്രി യാത്രാ ഗതാഗത നിരോധനവും വയനാട് നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽവേയും സുപ്രീം കോടതിയുടെ കയ്യിൽ അതിന്റെ സംവിധാനത്തിലൂടെ അതിന്റെ ഒരു ബദൽ സാഹചര്യത്തെ കുറിച്ച് സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റും കർണാടക ഗവൺമെന്റും കേരള ഗവൺമെന്റും 6 ആഴ്ചക്കാലം റിപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടി സമയം ആവശ്യപ്പെടുകയും അതിന്റെ സമയം കോടതി അനുവദിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് അനുകൂലമായി ആ കാര്യത്തിൽ പ്രതികരിച്ചാൽ, സംസ്ഥാന ഗവൺമെന്റ് അനുകൂലമായ കാര്യത്തിൽ പ്രതികരിച്ചാൽ, കർണാടക ഗവൺമെന്റിൽ നിന്നും അനുകൂലമായ പ്രതികരണം ഉണ്ടാകും എന്നുള്ള കാര്യം ഉത്തരവാദിത്തം വയനാട്ടിലോടൊപ്പം ആര് നിൽക്കുന്നു അവർക്ക് നിങ്ങൾ നിങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. എന്തായാലും ശക്തമായിട്ടുള്ള മത്സരമാണ് നടക്കുന്നത്. ആ വീറും വാശിയുമാണ് ജനസഭയിലും പ്രകടമായത്. വയനാട്ടിലെ ജനസഭ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ ചർച്ച സജീവമാക്കിയ എല്ലാവർക്കും നന്ദി, നമസ്തേ.